السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا رسول رب العالمين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സമാദരണീയരായ പണ്ഡിതന്മാരെ, മഹല്ലുകാരണവന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാർ, എല്ലാ ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടുമല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ മതം ചർച്ച ചെയ്യുന്ന വേദിയിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരിയായി നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ചുകൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ എല്ലാവരുടെയും കൂടെ നാളെ സ്വർഗലോകത്തൊന്നിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. എല്ലാ വർഷവും റബീഉൽ അവ്വൽ വരുമ്പോൾ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും അവിടുത്തെ അവധാനങ്ങൾ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റബീഉൽ ആഖിർ വരുമ്പോൾ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ ശേഷം റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെയും
അങ്ങനെ തുടങ്ങി മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കളിൽ പലരെയും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുത്തുനബിയെ കുറിച്ച് പഠനം നടത്തുന്നത്, സ്വാലിഹീങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നത്? അതിന് വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി പറയുന്നതായി കാണാം. എല്ലാ ദിവസവും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നിർവഹിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ലോകത്തൊരുപാട് മതങ്ങളുണ്ട്, പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, നേതാക്കളുണ്ട്. എല്ലാവരും ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഒരാളും ഒരാളെയും നരകത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. എല്ലാവരും പറയുന്നു ഞങ്ങളെ കൂടെ നിന്നാൽ വിജയം വരിക്കാമെന്നാണ്. ഇങ്ങനെ ഒരുപാട് മതങ്ങളുള്ള പ്രത്യേക ശാസ്ത്രമുള്ള ലോകത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ സൽക്കർമ്മികളുടെ വഴിയിലേക്ക്, സൽവഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ഇതാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹുവിനോട് ഉടനെ ക്ലാരിഫൈ ചെയ്തു കൊടുക്കുന്നു, ഏതാണ് ആ സൽക്കർമ്മികളുടെ വഴി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആ സൽക്കർമ്മികളുടെ വഴി, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് അല്ലാഹ്. അല്ലാഹു തആല അനുഗ്രഹിച്ചവരുടെ വഴിയാണത്. ആരാണ് അല്ലാഹു തആല അനുഗ്രഹിച്ചവർ? ഈ പ്രസംഗിക്കുന്നവൻ അല്ലാഹു തന്ന അനുഗ്രഹം കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ അല്ലാഹു തന്ന അനുഗ്രഹം കൊണ്ടാണ് പ്രസംഗം കേൾക്കുന്നത്. നല്ല ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം അല്ലാഹു തആല നൽകിയതാണ്. നല്ല സമ്പത്തുള്ളവർക്ക് സമ്പത്ത് അല്ലാഹു തആല നൽകിയതാണ്. അങ്ങനെ എല്ലാം എല്ലാം നൽകിയവൻ ആരാണ്? യജമാനനായ അല്ലാഹുവാണ്. പക്ഷേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സമ്പത്തു തരണമെന്നല്ല, നല്ല ആരോഗ്യം തരണമെന്നല്ല, നല്ല പ്രഭാഷണ ശേഷി തരണമെന്നല്ല. പിന്നെയോ, യഥാർത്ഥത്തിൽ അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം നമ്മളല്ല, അവരാണ്. അൻഅമല്ലാഹു മിനന്നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീന, അല്ലാഹു തആല അനുഗ്രഹിച്ച വിഭാഗം അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, അതുപോലെ അല്ലാഹുവിന്റെ സുദ്ദീഖീങ്ങളാണ്, അല്ലാഹുവിന്റെ സുഹദാക്കളാണ്, അതുപോലെ സ്വാലിഹീങ്ങളാണ്. അവരെ വഴിയിലേക്ക് വഴി നടത്തണമെന്നാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവരെ വഴി പഠിക്കണം. അവരേത് വഴിയിലൂടെയാണ് സഞ്ചരിച്ചതെന്ന് അറിയണം. അത് പഠിച്ചാലേ ഒരാൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ. ഒന്നാമതായി പറഞ്ഞത് അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും അവരെ എല്ലാവരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട അമ്പിയാക്കന്മാരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള എല്ലാ അമ്പിയാക്കന്മാരും നമുക്ക് പാഠം പഠിക്കേണ്ടവരാണ്. എല്ലാവരെ കുറിച്ചും പഠനം നടത്തേണ്ടതാണ്. എന്നാൽ പിന്നെ നേതാവായ മുത്തുനബിയെ കുറിച്ച് പഠിക്കേണ്ടതില്ലയോ? ആദ്യമായൊരു മനുഷ്യൻ പഠിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. അതാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതായി കാണാം. മോനെ, നിനക്കൊരു കുട്ടി ജനിച്ചാൽ, ഉമ്മമാരെ നിങ്ങൾക്കൊരു മകൻ ജനിച്ചാൽ, ഒരു മകൾ ജനിച്ചാൽ, ആദ്യമായി നീ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ABCD അല്ല, അതേ കന്നഡയിലുള്ള അക്ഷരങ്ങളല്ല. പിന്നെയോ ഉപ്പയെ കുറിച്ചല്ല, ഉമ്മയെ കുറിച്ചല്ല. പിന്നെ നിന്നെ പടച്ച യജമാനനായ അല്ലാഹുവിനെ കുറിച്ചാണോ? അതുമല്ല. പിന്നെ ആദ്യമായി നിന്റെ കുട്ടിക്ക് നീ പറഞ്ഞു കൊടുക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തെ വയസ്സ് 63 ആണ്. അവിടത്തെ ഉപ്പയുടെ പേര് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവാണ്. അവിടത്തെ ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് ജനിച്ചത് മക്കയിലാണ്. അവിടത്തെ വഫാത്ത് മദീനയിലാണ്. ഇങ്ങനെ മുത്തുനബിയെ കുറിച്ചുള്ള പ്രാഥമികമായ പഠനമാണ് ആദ്യമായി നീ നിന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടത്തെ ഫതഹുൽ മുഈനിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, എന്തേ അള്ളാഹുവിനേക്കാൾ റസൂലുള്ളാഹിക്ക് സ്ഥാനം നൽകിപ്പോയോ എന്നാണ്. ആദ്യമായി അള്ളാഹിനെ കുറിച്ചല്ലേ പഠിക്കേണ്ടത്? അതിനു മുൻപ് തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യമായി റസൂലുള്ളാഹിക്ക് സ്ഥാനം നൽകി എന്നാണോ? ഒരിക്കലും അല്ല. അല്ല, കാരണം എന്നെ പഠിച്ചവൻ എന്റെ അള്ളയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും പഠിച്ചത് അള്ളയാണെന്നറിയാം. നമുക്ക് ഭക്ഷണം തരുന്നവൻ അള്ളയാണെന്നറിയാം. നമുക്ക് വെള്ളം തരുന്നവൻ അള്ളയാണെന്നറിയാം. നമുക്കെല്ലാം ഒരുക്കി തരുന്ന രാജാവ് അള്ളയാണെന്നറിയാം. പക്ഷേ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ എന്റെ രാജാവായ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. എന്റെ നാവുകൊണ്ട് ഞാൻ എന്റെ അള്ളാഹുവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല. എന്റെ കൈകൊണ്ട് ഞാൻ ഇതുവരെ എന്റെ റബ്ബിനെ തൊട്ടറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ എന്റെ അള്ളാഹുവിനെ നേരിട്ട് കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിക്കുന്നത്? ആ അള്ളാഹു ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നത്, ആ അള്ളാഹു ഏകനാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത്, എനിക്കെല്ലാം എല്ലാം എന്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞു തന്നത് സ്വാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി പറഞ്ഞു തന്നത് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനും ഓർമ്മപ്പെടുത്തിയത്. ഇന്നാ അർസൽനാക ശാഹിദം വ മുബശ്ശിറം വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജം മുനീറാ. ഞാൻ കാണാത്ത എന്റെ റബ്ബിനെ എനിക്ക് പറഞ്ഞു തന്ന എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഞാൻ ആദ്യമായി പഠിക്കേണ്ടത്. അപ്പോഴേ എനിക്ക് എന്റെ അള്ളാഹുവിനെ അറിയാൻ കഴിയൂ. അപ്പോഴേ ആ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോഴേ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആദ്യമായി മുത്തുനബിയെ കുറിച്ച് പഠിക്കണം. അതല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മുസ്ലിമിന്റെ അടയാളം അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ് ആദ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണെന്നാണ്. കാരണം ഞാൻ എന്റെ അള്ളാഹിനെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എന്റെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ വലതുഭാഗത്ത് മലക്കുണ്ട്, ഇടതുഭാഗത്ത് മലക്കുണ്ട്, പക്ഷേ ഇതുവരെ ഒരു മലക്കിനെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ആ മലക്കുകളിൽ വിശ്വാസമർപ്പിക്കുന്നത്? എന്റെ നേതാവായ മുത്തുനബിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഞാൻ ആ മുത്തുനബിയിൽ വിശ്വസിക്കുന്നു. ആ മുത്തുനബി പറഞ്ഞ മലക്കുകളിലും വിശ്വസിക്കുന്നു. അപ്പ റസൂലുള്ളാഹിനെ പഠിക്കാതെ മലക്കുകളിൽ വിശ്വസിക്കാൻ കഴിയൂല. വിശുദ്ധ ഖുർആൻ നമ്മൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ അതിൽ സാധാരണ അറബി അക്ഷരങ്ങളാണ് കാണുന്നത്. പക്ഷേ ആ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കണമെങ്കിൽ എനിക്ക് വുളു ഉണ്ടാകണം. അതേ ജനാബത്തുകാർക്ക് അതിലെ അക്ഷരം പോലും പാരായണം ചെയ്യാൻ പറ്റില്ല. ഇത് മുഴുവനും ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്? അതെന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇത് അള്ളാഹുവിൽ നിന്ന് വന്ന ഗ്രന്ഥമാണ്.
ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ എനിക്ക് കിട്ടിയ ഗ്രന്ഥമാണ്, എന്നെ എന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഹബീബിൽ വിശ്വസിക്കുന്നു, ആ റസൂലുള്ളാനെ കുറിച്ച് പഠിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് മലക്കുകളിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 10-28 വർഷമായി. ആ നിസ്കാരം തുടങ്ങിയ കാലം മുതൽ ഇതുവരെ എന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്റെ നിസ്കാരത്തിൽ റെസിപ്റ്റും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. മരിച്ചുപോയ ഒരാളും കബറിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ഒരാളും നരകമുണ്ടോ ഇല്ലേ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും, നിസ്കരിച്ചാൽ എന്റെ റബ്ബെനിക്ക് പ്രതിഫലം തരും. ആരാ നിന്നോട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്? ആരാ നിനക്ക് നരകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? എല്ലാം കണ്ടുവന്ന ഒരേ ഒരു സാക്ഷിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കണ്ട നേതാവാണ്, നരകം കണ്ട നേതാവാണ്, അള്ളാഹുവിനെ കണ്ട നേതാവാണ്, മലക്കുകളെ കണ്ട നേതാവാണ്, എല്ലാം നമുക്കുള്ള സാക്ഷി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആദ്യമായി അള്ളാഹുവിന്റെ നബിയെ പഠിക്കണം, ആ നബി തങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ മുത്തു നബിയല്ലേ നമ്മൾ പ്രണയിക്കേണ്ടത്? ആ റസൂലുള്ളാഹിയല്ലേ നമ്മൾ പ്രണയം വെക്കേണ്ടത്? നമ്മളെല്ലാവരും പറയും നമുക്ക് റസൂലുള്ളാനോട് വല്ലാത്ത പ്രണയമാണ്, വല്ലാത്ത സ്നേഹമാണ്, എല്ലാവരും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രണയം എവിടെയാണ്? സുബ്ഹാനല്ലാഹ്, ഏതാനും വർഷം മുൻപ് ഒരു ചെറുപ്പക്കാരനായ കൂട്ടുകാരൻ എന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ പ്രായം ചെന്ന് മരണപ്പെട്ടുപോയ എന്റെ ഉമ്മാമയ സ്വപ്നം കണ്ടുപോയി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയുകയാണ്. എപ്പോഴും വല്ലാതെ സ്വലാത്തു ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്, എല്ലാ സമയത്തും മുത്തുനബിയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ നീ കരയുന്നത്? നിന്റെ ഉമ്മയെ മോശമായിട്ടാണോ സ്വപ്നം കണ്ടത്? അല്ല, വളരെ സന്തോഷത്തിലാണ് ഞാൻ സ്വപ്നം കണ്ടത്, വളരെ റാഹത്തിലാണ് സ്വപ്നം കണ്ടത്, പിന്നെ എന്തിനാണ് കരയുന്നത് മോനെ? ആ സമയത്ത് ചെറുപ്പക്കാരന്റെ ചോദ്യം, ഉസ്താദേ, ഞാൻ എന്തുകൊണ്ടാണ് സ്വപ്നം കാണാനുള്ള കാരണം? ഞാൻ എന്റെ ഉമ്മയെ സ്വപ്നം കാണാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മാക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ടാകും, അതുപോലെ നിനക്ക് നിന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുണ്ടാകും, അതുകൊണ്ടാ നീ സ്വപ്നം കാണാനുള്ള കാരണോ? അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അവന്റെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ മറുപടിയാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ കരച്ചിൽ വർദ്ധിക്കുകയാണ്. അവൻ ചോദിക്കുന്നു, ഞാൻ എന്റെ ഉപ്പയെ സ്വപ്നം കാണുന്നത്, എന്റെ ഉമ്മയെ സ്വപ്നം കാണുന്നത്, മറ്റുള്ളവരെ സ്വപ്നം കാണുന്നത് അവരോടെനിക്കുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഞാൻ ആദ്യമായി കേട്ടൊരു പേരുണ്ട്, ഈ ഭൂമിലോകത്തേക്ക് ജനിച്ചു എന്റെ ഇടതു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തപ്പോൾ അപ്പോഴും ഞാൻ
അവന്റെ പേരേതാണ്? മുഹമ്മദുർ റസൂലുള്ളാ. എന്റെ വലതു ചെവിയിലും എന്റെ ഇടതു ചെവിയിലും ആദ്യമായി കേട്ട പേരെന്റെ മുത്തുനബിയുടെ പേരാണല്ലോ. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ ഉമ്മ എന്നെ താരാട്ടുപാട്ടുപാടി എന്നെ ഉറക്കുന്ന സമയത്ത് പഴയ കാലത്തെ ഉമ്മമാര് മുഴുവനും പാടാറുള്ളത് നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സല്ലല്ലാഹ് അമന്നാ ബിറസൂലില്ലാഹ്. ഉമ്മമാര് താരാട്ടുപാട്ടുപാടുമ്പോൾ അപ്പോഴും ഞാൻ കേൾക്കുന്ന പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് കൊടുക്കുമ്പോൾ മിനാരങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ശബ്ദമുണ്ട്, അവിടെയും മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പയുടെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ അതായ കാമത്ത് കേൾക്കുന്നു, അപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത്തഹിയാത്ത് പഠിച്ചപ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബിയോ അവിടെയും മുത്തുനബി പറയപ്പെടുന്നു. ഇനി സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയപ്പോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ പിന്നെയും മുത്തുനബി തന്നെ. ഇങ്ങനെ എത്രയോ തവണ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എത്രയോ തവണ റസൂലുള്ളാനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും കാലം എന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഉമ്മയെ കാണുന്ന ഞാൻ, വാപ്പയെ സ്വപ്നം കാണുന്ന ഞാൻ എന്റെ ഹബീബിനെ കണ്ടില്ലല്ലോ. അതിനർത്ഥം ഇപ്പോഴും എന്റെ മനസ്സിൽ എല്ലാവരെക്കാളും എന്റെ മുത്തുനബിക്ക് സ്ഥാനം കിട്ടിയില്ലല്ലോ. വാപ്പയോട് സ്നേഹമുള്ളത് കൊണ്ട് വാപ്പയെ കാണുന്നുണ്ട്, ഉമ്മയോട് സ്നേഹമുള്ളത് കൊണ്ട് ഉമ്മയെ കാണുന്നുണ്ട്, പക്ഷേ മുത്തുനബിയെ കാണുന്നില്ലല്ലോ. അതിനർത്ഥം എന്റെ മനസ്സിൽ ഇപ്പോഴും മുത്തുനബിക്ക് സ്ഥാനം കിട്ടിയില്ല. അങ്ങനെ എന്റെ മനസ്സിൽ മുത്തുനബിയോട് സ്നേഹം വന്നില്ലെങ്കിൽ ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സർവ വസ്തുക്കളെക്കാളും എന്റെ ഹബീബിനോട് എനിക്ക് പ്രണയം വന്നില്ലെങ്കിൽ ഞാനൊരു യഥാർത്ഥ മുഅ്മിനല്ലല്ലോ. എന്നെ മുഅ്മിനീങ്ങളെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ലല്ലോ. ആ ചെറുപ്പക്കാരൻ കരഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരെ, എത്ര കാലമായി നമ്മൾ മൗലിദോതാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി റസൂലുള്ളാന്റെ പേര് പറയാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ആ നിസ്കാരത്തിൽ റസൂലുള്ളാനെ പറയാൻ തുടങ്ങിയിട്ട്, പക്ഷേ നമുക്ക് ആ ഹബീബിനെ ഒന്ന് കാണാൻ പറ്റിയോ? ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, നമ്മളെ ഭർത്താക്കന്മാരെ സ്വപ്നം കാണാറില്ലയോ? മക്കളെ സ്വപ്നത്തിൽ ദർശിക്കാറില്ലയോ? വേണ്ടപ്പെട്ട പലരെയും കാണാറില്ലയോ? പക്ഷേ ഇതുവരെ നമ്മളെ ഹബീബിനെ കണ്ടില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കച്ചവടക്കാരാണ്. എന്തു ചന്തമാണ് ആ ഹബീബിനെ കാണാൻ? കാണണമെങ്കിൽ എന്തു വേണം? എന്റെ മനസ്സിൽ ആ ഹബീബിനോടുള്ള പ്രണയം വരണം, എനിക്ക് ആ മുത്തുനബിയോടുള്ള ഇഷ്ടം വർദ്ധിക്കണം, ആ സ്നേഹം എന്റെ മനസ്സിലേക്ക് കടന്നു വരണം, എല്ലാത്തിനേക്കാളും പ്രണയം ഹബീബിനോട് വരണം. ചെറുപ്പക്കാരെ സ്പോർട്സ് താരങ്ങളെക്കാൾ സ്ഥാനം
എന്റെ ഹബീബിനോടുണ്ടാകണം. ഉമ്മമാരെ മറ്റേതെങ്കിലും സിനിമാ താരങ്ങളെക്കാൾ ഹബീബിനോട് പ്രണയം വരണം. എന്തിന്റെ പേരിലാ നമ്മളൊരാളെ പ്രണയിക്കുന്നത്? ആ മുഴുവൻ ഘട്ടങ്ങളിലും മുത്തുനബി ഒന്നാമനാണ്. സൗന്ദര്യമാണോ നീ ഒരാളെ പ്രണയിക്കാനുള്ള കാരണം കാണുന്നത്? ഒരാൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് നീ ഒരാളെ പ്രണയിക്കുന്നതെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യം പ്രിയപ്പെട്ട സ്വഹാബത്ത് വർണ്ണിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ധാരാളം പട്ടുകളിൽ പിടിച്ചു നോക്കിയിട്ടുണ്ട്. പട്ടു കച്ചവടക്കാരായ സ്വഹാബത്ത് പറയുകയാണ്, പക്ഷേ ഞങ്ങളെ ഹബീബിന്റെ കൈയിനേക്കാൾ മിനുസമുള്ളൊരു പട്ടിലും ഞങ്ങൾ തൊട്ടിട്ടില്ല. ഒരുപാട് സോഫ്റ്റായ വസ്തുക്കളിൽ ഞങ്ങളെ കരം സ്പർശിച്ചിട്ടുണ്ട്, പക്ഷേ മുത്തുനബിയേക്കാൾ അവിടത്തെ കൈയിനേക്കാൾ സോഫ്റ്റായ ഒരു പഞ്ഞിയിലും ഞങ്ങൾ തൊട്ടു നോക്കിയിട്ടില്ല. പട്ടിനേക്കാൾ മിനുസമുള്ള പഞ്ഞിയേക്കാൾ സോഫ്റ്റായ ആ ഹബീബിന്റെ കൈയിനെ സ്വഹാബത്ത് വർണ്ണിക്കുകയാണ്. ഇനിയോ ഉമ്മമാരെ, ആ മുത്തുനബിയുടെ ശബ്ദത്തിനെന്തു മാധുര്യമാണ്! സ്വഹാബത്ത് പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില വീടിന്റെ മുറ്റത്ത് വന്ന് സലാം പറയുമ്പോൾ സ്വഹാബത്ത് അകത്തളങ്ങളിൽ നിന്ന് സലാം കേൾക്കുന്നുണ്ട്, പക്ഷേ സലാം മടക്കുന്നില്ല. അല്ലെങ്കിൽ ശബ്ദത്തിൽ മടക്കുന്നില്ല, പതുക്കെയാണ് സലാം മടക്കുന്നത്. കാരണം എന്റെ ഹബീബ് സലാം മടക്കുന്നതു കേട്ടാൽ പിന്നവിടത്തെ ശബ്ദം കേൾക്കാൻ കഴിയില്ലല്ലോ. ഒന്നാമത് സലാം പറഞ്ഞു, മറുപടിയില്ല. രണ്ടാമതും ഹബീബ് സലാം പറഞ്ഞു, മറുപടി കേൾക്കുന്നില്ല. മൂന്നാമതും മറുപ സലാം പറയുന്നു, മറുപടി കേൾക്കാതെ വരുമ്പോൾ മുത്തുനബി വീട്ടിൽ നിന്നും മടങ്ങാനിരിക്കുന്നു. അപ്പോഴാണ് സ്വഹാബത്ത് വീടിന്റെ കതക് തുറന്ന് വീടിന്റെ വെളിയിലേക്ക് വരുന്നു. എന്നിട്ടതാ പറയുന്നു, നബിയേ ക്ഷമിക്കണേ, നബിയേ അങ്ങ് സലാം പറഞ്ഞപ്പോൾ കേൾക്കാത്തതുകൊണ്ടല്ല, അങ്ങ് സലാം പറഞ്ഞപ്പോൾ അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് അങ്ങ് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയാൽ അങ്ങയുടെ ശബ്ദം ഇനി കേൾക്കാൻ കഴിയില്ലല്ലോ എന്നു ചിന്തിച്ച് മടക്കാതിരുന്നതാണ് നബിയേ. കാരണം ആ ഹബീബിന്റെ ശബ്ദത്തിന് അത്രമാത്രം മാധുര്യം സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണയെങ്ങാനും നിങ്ങളെ മുമ്പിലേക്ക് വന്നാൽ, ഈ പാവപ്പെട്ടവന്റെ മുമ്പിലേക്ക് വന്നാൽ, അവിടത്തെ ആ സൗന്ദര്യമുള്ള ശബ്ദം കൊണ്ട് ഒരു തവണയെങ്ങാനും നമ്മളോട് സലാം പറഞ്ഞാൽ പിന്നെ നിനക്ക് മ്യൂസിക് പാട്ടുകളോട് താല്പര്യമില്ല, ആധുനികതയോട് താല്പര്യമുണ്ടാകില്ല. അത്രമാത്രം ആകർഷണീയത്വമുണ്ടാ ഹബീബിന്റെ ശബ്ദത്തിന്. ഇനിയൊന്ന് ചിന്തിക്കൂ, ഇന്നു രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച്, എല്ലാ ദുഷിച്ച ബോധങ്ങളും മനസ്സിൽ നിന്നു നീക്കിവെച്ച് ഹബീബിലേക്ക് സ്വലാത്തുകൾ ധാരാളം ചൊല്ലി ചൊല്ലി നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ ഹബീബ് നമ്മളടുക്കലേക്ക് ഇങ്ങനെ വരുന്നു.
എങ്ങനെയുള്ള ശരീരമാണ് നൂറുന്നലാനൂറ് പ്രകാശത്തിനു മീതേ പ്രകാശമാണ് ഹബീബ്. മഖദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തിയില്ലയോ, എന്റെ വീട്ടിലേക്ക് എന്റെ ഹബീബ് കടന്നു വരുമ്പോൾ വെളിച്ചമില്ലാത്ത രാത്രികളിൽ, തെളിക്കാൻ വെണ്ണയില്ലാത്ത രാത്രികളിൽ ഞാൻ ഇരുട്ടിൽ നിൽക്കുമ്പോൾ എന്റെ ഹബീബ് എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിലത്തു വീണുപോയ സൂചി ഞാൻ പെറുക്കിയെടുക്കാറുണ്ട്. എന്റെ ഹബീബ് നിലത്ത് കടന്നു വരുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി ഞാനത് പെറുക്കിയെടുക്കാറുണ്ട് കേട്ടോ. ആ ഹബീബിനെന്തു പ്രകാശമാണ്! അപ്പൊ ചില ആളുകൾക്ക് തോന്നിയേക്കാം, ഇരിത്തിരി ഓവറായില്ലേ, അങ്ങനെ ഒരാൾക്ക് പ്രകാശമുണ്ടാകുമോ? സുബ്ഹാനല്ലാഹ്. ഉപ്പമാരെ ഉമ്മമാരെ, നമ്മൾ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ, ഉംറ കഴിഞ്ഞു വരുമ്പോൾ, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതാ 5 റിയാല് കൊടുത്താൽ നമുക്ക് 12 തസ്ബീഹ് മാലകൾ ലഭിക്കാറുണ്ട്, 1 ഡസൺ മാല ലഭിക്കാറുണ്ട്. നല്ല വെളുത്ത കല്ലുകളുള്ള തസ്ബീഹ് മാല. ആ മാലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ മാല കയ്യിൽ പിടിച്ചു നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ പെട്ടെന്നങ്ങ് വെളിച്ചം പോയാൽ, കരണ്ടു പോയാൽ ചിരിക്കുന്ന നമ്മളെ കാണൂല. പക്ഷേ നമ്മളെ കയ്യിലുള്ള തസ്ബീഹ് മാലകൾ കാണാ, ചൊല്ലുന്ന നമ്മളെ കണ്ടില്ലെങ്കിലും എണ്ണം പിടിക്കുന്ന മാല കാണാം. അതിലെ മാലയിലെ ഓരോ മുത്തുകളും പ്രകാശിക്കുന്നതായി കാണാം. ആ മുത്തിലേക്കൊരു വയറും ഫിറ്റു ചെയ്തിട്ടില്ല, ആ മുത്തിലേക്കൊരു കണക്ഷനും കൊടുത്തിട്ടില്ല, എന്നിട്ടും നമ്മളുണ്ടാക്കിയ മുത്തുകൾക്ക് പ്രകാശിക്കാമെങ്കിൽ അല്ലാഹു സൃഷ്ടിച്ച മാണിക്കക്കല്ലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുണ്ടാക്കിയ കല്ലുകൾക്ക് പ്രകാശിക്കാമെങ്കിൽ അല്ലാഹു തആല നേരിട്ട് പടച്ചുവിട്ട മുട്ടിനെന്തുകൊണ്ട് പ്രകാശിച്ചുകൂടാ? മുഹമ്മദുൽ ബശറുൽ ലഖൽ ബശരി യഖൂതുൽ ഹജറുൽ ലഖൽ ഹജരി. മുത്തുനബി മനുഷ്യരാണ്, നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ നമ്മളെ പോലെയാണ്. പക്ഷേ ലഖൽ ബശരി അതൊരു സാധാരണ മനുഷ്യനല്ല, യാക്കൂത്ത് കല്ലാണ്. പക്ഷേ അക്കല്ല് കൊണ്ട് കാക്കയറിയാൻ ഉപയോഗിക്കൂല, ആ കല്ല് കൊണ്ട് കുട്ടികൾ കൊത്തം കല്ല് കളിക്കൂല. കാരണം എന്തേ? അത് ലഖൽ ഹജരി അതൊരു സാധാരണ കല്ലല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ മുത്തുനബി പ്രകാശിക്കുന്ന ശരീരവുമായി കേട്ടാൽ കൊതി തീരാത്ത ശബ്ദത്തോടെ നമ്മൾ അടുക്കലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്നൊരു സലാം പറഞ്ഞാൽ, എന്നിട്ട് പട്ടിനേക്കാൾ മൃദുലമായ, പഞ്ഞിയേക്കാൾ സോഫ്റ്റായ കയ്യിലൊന്ന് പിടിക്കാൻ നമുക്കൊരു ദിവസം ഭാഗ്യം കിട്ടിയാൽ നമ്മളെക്കാൾ ഭാഗ്യമുള്ളവരാരാണ്? നമ്മളെക്കാൾ രക്ഷപ്പെട്ടവരാരാണ്? അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ഉപ്പമാരെ ഉമ്മമാരെ, സൗന്ദര്യമാണോ നീ ഒരാളെ പ്രണയിക്കാൻ കാരണമായി പറയുന്നത്? ആ റസൂലുള്ളാന്റെ സൗന്ദര്യത്തെ പറഞ്ഞ് പറഞ്ഞ്
എല്ലാവരും അവസാനം പുസ്തകം മടക്കി വെക്കുമ്പോൾ, പേന എടുത്തു വെക്കുമ്പോൾ അവസാനം അവര് പറയുന്ന വാക്ക് അന്ത ശംസുൽ അന്ത ബദ്റുൽ അന്ത നൂറുൽ ഫൗകാനൂർ അന്ത ഇക്തീറു വാലി അന്ത മിസ്ബാഹു സ്സുദൂർ. ഏത് കവികളും വർണ്ണിക്കാനിരുന്നാൽ അവര് പറയും സൗന്ദര്യത്തെ സൂര്യനെ പോലെയാണെന്ന് പറയാറുണ്ട്, ചന്ദ്രനെ പോലെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ മുത്തുനബിയെ പറഞ്ഞവര് പറയുകയാണ്, അങ്ങ് സൂര്യനെ പോലെയല്ല ചന്ദ്രനെ പോലെയല്ല, അന്ത ശംസുൽ അന്ത ബദ്റുൽ അന്ത നൂറുൽ ഫൗകാനൂർ. അങ്ങ് സൂര്യനാണ് നബിയേ, അങ്ങ് ചന്ദ്രനാണ് നബിയേ. ഇനി അതിനേക്കാൾ അപ്പുറത്ത് സൗന്ദര്യത്തിന് വല്ല സങ്കല്പവും പറയാനുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും സങ്കല്പങ്ങൾ സൗന്ദര്യത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ, ഈ മോണിറ്റർ ഒന്ന് വന്നു പോയല്ലോ അതിന്റെ ഓപ്പറേറ്ററുടെ. ആ മോണിറ്റർ എന്തോ ഒരു വയറൊന്ന് പ്രശ്നം തോന്നുന്നുണ്ട്, തീരെ കിട്ടുന്നില്ല. അപ്പോൾ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നദാ ബോധ്യപ്പെടുത്തുകയാണ്. അവിടുത്തെ സൗന്ദര്യത്തെ വർണ്ണിച്ചവർ മുഴുവനും പറയുന്നു, അങ്ങ് സൂര്യനാണ് നബിയേ, അങ്ങ് ചന്ദ്രനാണു നബിയേ. ഇനി അതിനേക്കാൾ അപ്പുറത്ത് വല്ല സൗന്ദര്യത്തിന് വല്ല സങ്കല്പങ്ങളും പറയാനുണ്ടെങ്കിൽ, അങ്ങ് അതാണു നബിയേ. അങ്ങനെ റസൂലുള്ളാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഒരാളെ സൗന്ദര്യം കൊണ്ടാണ് പ്രണയിക്കുന്നതെങ്കിൽ അതിൽ നമ്പർ വണ് മുത്തുനബി തന്നെയാണ്. ഇനിയോ നീ സ്വഭാവത്തിന്റെ ഗുണമാണ് ക്ലാരിറ്റിയായി പറയുന്നതെങ്കിൽ, ഒരാളെ സ്വഭാവത്തിന്റെ മഹിമയാണ് നീ എണ്ണിപ്പറയുന്നതെങ്കിൽ, മുത്തുനബിയാണ് ഒന്നാമത് കേട്ടോ. കാരണം എന്നെ കുറിച്ച് എന്റെ സ്വഭാവം പറയേണ്ടത് ആരാണ്? ഒന്നാമതായി എന്റെ ഭാര്യയാണ് എന്റെ സ്വഭാവം പറയേണ്ടത്. ഒരു ഭർത്താവിനെ കുറിച്ച് സ്വഭാവത്തിന്റെ മഹത്വം പറയേണ്ടത് ഭാര്യയാണ്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ അവിടെ നദാ ജബലുൻ നൂർ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രകാശഗിരിയിൽ നിന്ന് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മഹാനവറുകൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നെ ഒന്ന് പൊതപ്പിട്ട് മൂടിത്തരുമോ? ഇതും ചോദിച്ച് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, ലാ യുസീകല്ലാഹു അബദാ, അങ്ങ് പേടിക്കേണ്ടതില്ല, അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല, അങ്ങയെ അല്ലാഹു കൈവിടിയൂല കേട്ടോ. കാരണം ഇന്നകല തസിലുർ റഹിമ വതഹ്മിലുൽ കല്ല, ഒൻപതോളം പ്രത്യേകതകൾ മുത്തുനബിയെ കുറിച്ച് എണ്ണിപ്പറയുകയാണ്. അങ്ങ് സാധാരണക്കാരനല്ല നബിയേ. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവരുണ്ടെങ്കിൽ അവരോട് ബന്ധം സ്ഥാപിക്കുന്നവരല്ലയോ നബിയേ. ആരെങ്കിലും പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങേരെ അടുക്കലേക്ക് വന്നാൽ അങ്ങ് ഏറ്റെടുക്കുന്നവരല്ലയോ നബിയേ. ഇങ്ങനെ ഒൻപതോളം പ്രത്യേകതകൾ
ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങയെ അല്ലാഹു കൈവിടിയൂല കേട്ടോ, അങ്ങ് പേടിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വന്തം ഭാര്യക്ക് മുത്തുനബിയെ കുറിച്ച് പറയാനുള്ളത് പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് ഒന്നുമില്ല. ഇനിയോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, വഫാത്തിന്റെ തലേ ദിവസം, മുത്തുനബി വഫാത്താകുന്നതിന്റെ തലേ ദിവസം വീട്ടിലേക്ക് വരുന്നു. വീടിനകത്തേക്ക് അങ്ങ് കയറിയപ്പോൾ ഇതുവരെ പുഞ്ചിരിച്ചിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ പെട്ടെന്നങ്ങ് പൊട്ടിക്കരയുന്നു. എന്തു പറ്റിയതാണ് ഫാത്തിമ, എന്തിനാ മോളെ ഇതുവരെ കരയാതെ പെട്ടെന്ന് കരഞ്ഞുപോയത്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഞാൻ എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് വരുമ്പോഴെല്ലാം, എല്ലാ ദിവസവും ഞാൻ എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് വരുമ്പോൾ എന്നെ പുറത്തേക്ക് കടന്നു വന്ന് എന്റെ ഉപ്പ എന്നെ സ്വീകരിക്കാറുണ്ടേ, എന്നെ കെട്ടിപ്പിടിക്കാറുണ്ടേ, എന്റെ നെറ്റിയിൽ ചുംബനം തരാറുണ്ടേ. എന്റെ ഉപ്പ എന്നെ സ്വീകരിക്കുന്നത് സാധാരണ എന്നെ ചുംബിച്ചുകൊണ്ടാണ്. പക്ഷേ ഇന്നെന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ അടുക്കലേക്ക് വന്നില്ലല്ലോ, എന്നെ കെട്ടിപ്പിടിച്ചില്ലല്ലോ, എനിക്ക് ചുംബനം തന്നില്ലല്ലോ. അതിനർത്ഥം എന്റെ ഉപ്പയ്ക്ക് എന്തോ കാര്യമായ പ്രയാസമുണ്ട്, എന്റെ ഉപ്പാക്ക് വലിയ രോഗം ബാധിച്ചിട്ടുണ്ട്, അല്ലാതെ എന്റെ ഉപ്പ എന്റെ അടുക്കലേക്ക് വരാതിരിക്കില്ല. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും പറയാനുള്ളത് മുത്തുനബിയെ കുറിച്ച് നന്മകൾ മാത്രമാണ്. ഇനിയോ വഫാത്തിന്റെ തലേദിവസം 3 ദിവസം മുൻപ് മസ്ജിദുൻ നബവിയിലേക്ക് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുന്നു. എന്നിട്ടതാ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അവിടെ നിന്നതാ സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട സ്വഹാബ, ഇനി മുതൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായെന്ന് വരില്ല, ഞാനിതാ വഫാത്താവാൻ പോവുകയാണ്. വഫാത്ത് നേരത്തെ അറിഞ്ഞ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓ പ്രിയപ്പെട്ട സ്വഹാബ, അയ്യുഹന്നാസ് ഇന്നഹു, ബഹുമാനപ്പെട്ട മുത്തുനബി നിങ്ങൾ പറയാണ്, അതേ ഇന്നു മുതൽ ഇതുപോലെ പള്ളിയിൽ നിങ്ങളെ കൂടെ ഞാൻ വന്നിരിക്കണമെന്നില്ല, ഇതെന്റെ അവസാനത്തെ സംഗമമാണ്, ഇനി മുതൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല സ്വഹാബ. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് അലാ ഫമൻ കുന്തു ജലത്തു ലഹു ലഹറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആർക്കെങ്കിലും ഇത്രയും കാലയളവിൽ ഞാൻ ആരെയെങ്കിലും ശരീരോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ എന്റെ ശരീരം കൊണ്ടൊരാൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതാ എന്റെ മുതുക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ, എന്നെ അടിച്ചോളൂ സ്വഹാബ. ആരാണ് പറയുന്നത്? 63 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ 13 ഭാര്യമാർക്ക് ഭർത്താവാണ്, 7 മക്കൾക്ക് പിതാവാണ്, അതുപോലെ വെല്ലുപ്പയാണ്, ഒരുപാട് സൈന്യങ്ങൾക്ക് സൈന്യാധിപനാണ്, രാജ്യം ഭരിക്കുന്ന രാജാവാണ്, അയൽവാസിയാണ്, കുടുംബക്കാരനാണ്. അങ്ങനെ എല്ലാ നിലയിലും സ്ഥാനമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കാലയളവില്ലാരെയെങ്കിലും ഞാൻ ശരീരോപദ്രവമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ
ഹദാലഹിരി എന്റെ മുതുക് നിങ്ങൾക്ക് കാണിച്ചു തരാ, എന്നെ അടിച്ചോളൂ സ്വഹാബ. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബത്തദാ കാല് നിലത്ത് കുത്തിവെച്ച് ആ കാലുകൾക്കിടയിലേക്ക് തല താഴ്ത്തി വെച്ച് അവരിങ്ങനെ കരയുകയാണ്, ഞങ്ങളെ മുത്തുനബി വഫാത്താവുകയോ, ആ ഹബീബ് ഞങ്ങളോട് ക്ഷമാപണം നടത്തുകയോ, ഞങ്ങളോട് പൊരുത്തപ്പെടിപ്പിക്കുകയോ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട സ്വഹാബാ, ഫമൻ കുന്തു അഖദ്തു ലഹു മാലാ, ഞാൻ നിങ്ങളോട് ഒരുപാട് സമ്പത്ത് വാങ്ങിയിട്ടുണ്ട്, യുദ്ധത്തിന് വേണ്ടി പണം സമാഹരിച്ചിട്ടുണ്ട്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പണം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, പള്ളി ഉണ്ടാക്കാനും പള്ളി വികസിപ്പിക്കാനും പണം ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഈ പിഴിവെടുത്തതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒരു നയാ പൈസ ഞാൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായി ഞാൻ ഇതുവരെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ എന്റെ സമ്പത്ത് ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചു തരാ, എടുത്തോ സാബ. ഇത്രയും കാലം നിങ്ങളോട് ഇടപാട് നടത്തിയിട്ട് ആരിൽ നിന്നെങ്കിലും ഒരു രൂപ ഞാൻ അന്യായമായ ഒരൊറ്റ സ്വഹാബിയും എഴുന്നേറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിക്കുകയാണ്, ഓ പ്രിയപ്പേ, ആരെയെങ്കിലും മനസ്സു ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും മനസ്സ് നിങ്ങൾക്കെന്നെ പരിഹസിക്കണോ? പരിഹസിച്ചോളൂ. സ്വാധീനയിലെ പള്ളി മുഴുവനും തേങ്ങിക്കരയുന്ന ശബ്ദമാണ്, എല്ലാവരും പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് മുത്തുനബിയതാ ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. വീണ്ടും റസൂലുള്ള പറയുന്നു, എന്റെ സ്വഹാബത്തെ നിങ്ങൾ എഴുന്നേൽക്കാത്തത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്നോട് പകരം ചോദിക്കാത്തത് ഞാൻ നിങ്ങളെ വെറുത്തു പോകുമെന്ന് പേടിയാണോ? എങ്കിൽ വലായ കൂലന്നു, ഒരൊറ്റ കുട്ടിയും പറയരുത് കേട്ടോ. ഞങ്ങൾ റസൂലുള്ളാനോട് പകരം ചോദിച്ചാൽ മുത്തുനബി ഞങ്ങളെ വെറുത്തു പോകുമെന്നൊരൊറ്റ കുട്ടിയും പറയരുത്. അങ്ങനെ പേടിച്ചിട്ടൊരാളും ചോദിക്കാതിരിക്കരുത്. അലാവ അങ്ങനെ ഒരാളെയും വെറുക്കുന്ന സ്വഭാവം അത് എന്റെ സ്വഭാവമല്ല. മുത്തുനബിയെ കുറിച്ച് പഠിക്കുന്ന മജ്‌ലിസിൽ, അവിടുത്തെ അവതാനങ്ങൾ കേൾക്കാൻ വേണ്ടി വന്ന മജ്‌ലിസിൽ, പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്നോട് പകരം പറയാനുണ്ടോ? ചോദിച്ചോ സ്വഹാബ. ഞാൻ നിങ്ങളെ വെറുത്തു പോകുമെന്ന് പേടിക്കണ്ട, ഞാൻ ഒരാളെയും വെറുക്കൂല സ്വഹാബത്തെ. അങ്ങനെ വെറുക്കുന്ന സ്വഭാവം എന്റെ ജീവിതത്തിലില്ല. നമ്മൾ എത്ര പേരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എത്ര പേരോടാണ് ചീത്ത പറയാറുള്ളത്? നമ്മുടെ അയൽപ്പക്കാർക്ക് നമ്മളോട് എന്തു പറയാനുണ്ട്? സ്വഹാബത്തൊരൊറ്റ കുട്ടിയും എഴുന്നേറ്റില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിക്കുന്നത്, ഓ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾക്ക് എന്റെ ഇഷ്ടം വേണ്ടയോ? സ്വഹാബത്ത് അതിനു വേണ്ടിയല്ലേ അധ്വാനിച്ചത്? മുത്തുനബി എവിടെയെങ്കിലും ഒന്ന് ചെരുപ്പഴിച്ചു വെച്ചാൽ ആ ചെരുപ്പ് കയ്യിലെടുക്കുന്നു, എന്നിട്ട് ആ ചെരുപ്പ് അതാ കയറുകെട്ടിയിട്ട്
സ്വഹാബത്ത് കഴുത്തിൽ ചാർത്തുന്നു. എന്തിനാന്നറിയോ? ആ റസൂലുള്ളാന്റെ ചെരുപ്പങ്ങാനും തന്റെ ഊരക്കെട്ടിനു താഴെ, തനിക്ക് തന്റെ ഊരക്ക് താഴെ താഴ്ന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് സ്വഹാബത്ത് മാലയായി കഴുത്തിലണിയുന്നു. അത്രമാത്രം മുത്തുനബിയെ സ്നേഹിക്കുന്ന സ്വഹാബത്ത് അവിടത്തൊന്ന് തുപ്പിയാലാ കഫം മുഴുവനും ഉമനീര് മുഴുവനും കയ്യിലേക്ക് സ്വീകരിക്കുന്ന സ്വഹാബത്ത് അവിടെ നിന്ന് വുളു എടുത്താൽ ആ വുളു എടുത്ത ബാക്കി വെള്ളത്തിന് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുന്ന സ്വഹാബത്ത് അത്രമാത്രം മുത്തുനബിയെ പ്രണയിക്കുന്ന സ്വഹാബത്ത് അവരോട് മുത്തുനബി ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് പകരം ചോദിക്കുന്നവരാരാണോ അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്വഹാബ, എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാകില്ലെന്നു മാത്രമല്ല, ഞാൻ ഒരാളോടും ദേഷ്യം പിടിക്കില്ലെന്നു മാത്രമല്ല, എന്നോടാര് പകരം ചോദിക്കുന്നോ അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്വഹാബ, എന്റെ ഇഷ്ടം നിങ്ങൾക്ക് വേണോ? എങ്കിൽ നിങ്ങൾക്ക് എന്നോട് പകരം ചോദിക്കാം, എന്നടിക്കേണ്ടവർക്ക് അടിക്കാം, എന്റെ സമ്പത്ത് ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്നോട് പകരം പറയാ. സ്വഹാബത്തിന് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടായിരുന്നെങ്കിൽ, തന്റെ ഭാര്യമാർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ, തന്റെ അയൽവാസികൾക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ, സൈന്യാധിപനായ മുത്തുനബിയോട് സൈന്യത്തിൽ പെട്ട ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് വല്ല അപരാധവും പരാതിയും ബോധിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ അവരെഴുന്നേറ്റു നിൽക്കുമല്ലോ. പക്ഷേ ഒരൊറ്റ കുട്ടിയും എഴുന്നേറ്റില്ല. ഇനി നമ്മൾ ആ റസൂലുള്ളാന്റെ അനുയായികളാണ്, അവിടത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. ചോദിക്കട്ടെ ഉപ്പമാരെ, നമ്മുടെ അയൽപക്കാർക്ക് നമ്മളെ കുറിച്ച് എന്തു പറയാനുണ്ട്? നമ്മുടെ ഭാര്യക്ക് നമ്മളെ കുറിച്ച് എന്തു പറയാനുണ്ട്? നമ്മുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് എന്തു പറയാനുണ്ട്? കുട്ടികളെ, നമ്മളെ ഉസ്താദുമാർക്ക് നമ്മളെ കുറിച്ച് എന്തു പറയാനുണ്ട്? ഉസ്താദുമാരെ, നമ്മളെ ശിഷ്യന്മാർക്ക് ശിഷ്യകൾക്ക് നമ്മളെ കുറിച്ച് എന്തു പറയാനുണ്ട്? 63 വർഷക്കാലത്തെ ജീവിതത്തിൽ അവസാനം സ്വഹാബത്തിന്റെ ക്ലീൻ ചീട്ട് വാങ്ങുന്നു. ഒരൊറ്റ കുട്ടിക്കും പരാതിയില്ല. അപ്പൊ നീ ഒരാളെ സ്നേഹിക്കുന്നത്? മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷക്കാലം ഞാൻ എന്റെ ഹബീബിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ മുത്തു ഹബീബിന് സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ നീ എന്തിന് പ്രവർത്തിച്ചു അനസേയെന്നോ, ഞാനൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ നീ എന്തുകൊണ്ട് ചെയ്തില്ല അനസേയെന്നോ എന്റെ ഹബീബ് ചോദിച്ചിട്ടില്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാ. സർവന്റിനും പറയാനുള്ളത് മുത്തുനബിയെ കുറിച്ചു നല്ലതാണ്. ഇനി സ്വഭാവത്തിന്റെ മഹിമയിൽ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്, ഞാൻ ഇനിയും അതിലേക്ക് കടന്നു പോവുകയല്ല. അപ്പോ സൗന്ദര്യമാണോ മുത്തുനബി ഒന്നാമനാണ്? സ്വഭാവത്തിന്റെ മഹിമയാണോ മുത്തുനബി നമ്പർ വണ്ണാണ്? ഇനി നിന്നെ സ്നേഹിച്ചതാണോ നീ ഒരാളെ സ്നേഹിക്കാനുള്ള കാരണം? സുബ്ഹാനല്ലാഹ്, ആ ഹബീബ് നിന്നെ പ്രണയിച്ചതുപോലെ ഒരു കാമുകനും ഒരു കാമുകിയെ പ്രണയിച്ചിട്ടില്ല, ഒരു കാമുകിയും കാമുകനെയും പ്രണയിച്ചിട്ടില്ല, ഒരു ഉപ്പയും ഒരു മകനെ സ്നേഹിച്ചിട്ടില്ല, ഒരു ഉമ്മാക്കും റസൂലുള്ളാനെ പോലെ പ്രണയിക്കാൻ കഴിയൂല. കാരണമെന്തേ? നമുക്ക് വലിയ സന്തോഷം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറന്നുപോകും,
അത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. വലിയ സുഖം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിസ്മരിച്ചു പോകും. എന്നാൽ ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? അവന് സ്വർഗലോകത്തേക്കുള്ള പ്രവേശനമാണല്ലോ. ആ സ്വർഗലോകം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? ജന്നാതുൻ തജിദി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസാരകൾക്കു താഴെ, ഉമ്മമാരെ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടങ്ങൾക്കു താഴെ നല്ല സുന്ദരമായൊരു പുഴ ഇങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ എന്തു ചന്തമാകും നിങ്ങളിരിക്കുന്ന സ്ഥലം കാണാൻ. നിങ്ങളെ കാലിൽ നനവ് വരുന്നില്ല, പക്ഷേ നല്ല പുഴ താഴ്ഭാഗത്തൂടെ ഒലിച്ചു പോകുന്നു. വലിയ വലിയ വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ മുമ്പിലൂടെ നിർഗളിക്കുന്നു. എന്തു ചന്തമാകും ആ ലോകം കാണാൻ. അതാണ് സ്വർഗലോകം. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ദാലിക ഹുവൽ ഫൗസുൽ കബീർ. ഏറ്റവും വലിയ വിജയം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. കാരണമെന്തേ? അവിടെ എത്തിയാൽ പിന്നെ എനിക്ക് വാർദ്ധക്യം വരൂല, പിന്നെ എനിക്ക് ക്ഷീണമില്ല, രോഗങ്ങളില്ല, തലവേദനയില്ല, ക്യാൻസർ ഇല്ല, എല്ലാത്തിൽ നിന്നും രക്ഷയുള്ള ലോകമാണ്. മാത്രമല്ല, നിനക്കെന്താണോ കുടിക്കാൻ ആവശ്യമുള്ളത് നിന്റെ മനസ്സിലേക്ക് കരുതുമ്പോഴേക്ക് നിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്നു. നിനക്ക് കഴിക്കാൻ എന്താണോ നീ താല്പര്യപ്പെടുന്നത് അപ്പോഴേക്കിഷ്ടമുള്ള വിഭവങ്ങൾ നിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ള സ്വർഗലോകം, ആ സ്വർഗലോകത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാണ്? ഭക്ഷണം ലഭിക്കലല്ല, വെള്ളം കിട്ടലല്ല, മരിക്കാതിരിക്കലല്ല, രോഗം വരാതിരിക്കലല്ല. പിന്നെയോ, നമ്മളെ പടച്ച നമ്മളെ റബ്ബുണ്ടല്ലോ, നമുക്ക് വെള്ളം തരുന്ന റബ്ബുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബുണ്ടല്ലോ. ആ രാജാതിരാജനായ റബ്ബിനെ കാണലാണ് ലിഖാ. കാണണമെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തണം. കടമ്പകൾ ധാരാളമുണ്ട്. ആദം നബി കണ്ടിട്ടില്ല, ഒരു നബിയും കണ്ടിട്ടില്ല, മലക്കുകൾ കണ്ടിട്ടില്ല, കണ്ട ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവാണ് നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഭൂമിയിൽ നിന്ന് കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ കിട്ടിയപ്പോൾ നമ്മൾ മറന്നുപോകൂലേ നമ്മളെ അണികളെ. എന്നാൽ മുത്തുനബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്ന് നടത്തിയൊരു അഭിസംബോധനയുണ്ട്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. യജമാനായ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമയായ മുത്തുനബി പറയുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഈ അഭിസംബോധന മുത്തുനബി അല്ലാഹുവിനോട് നടത്തിയപ്പോൾ നേതാവായ മുത്തുനബിയോട് രാജാവായ അല്ലാഹ് പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്ത്. അങ്ങോട്ട് കൊടുത്ത തഹിയത്തും അങ്ങോട്ട് കൊടുത്ത ബറക്കത്തും എല്ലാം തിരിച്ചു കൊടുത്തതിന് ശേഷം അല്ലയതാ വീണ്ടും രണ്ടെണ്ണം ഏറെ കൊടുക്കുന്നു, വറഹ്മത്തുല്ലാഹി വബറകാത്ത്. അല്ലാഹുവിന്റെ റഹ്മത്തും അവന്റെ ബറക്കത്തും അങ്ങയുടെ പേരിലുണ്ടാവട്ടെ നബിയേ.
ആരാ കൊടുക്കുന്നത്? രാജാവായ റബ്ബാണ്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പക്ഷേ അവിടുന്ന് മുത്തുനബി സംതൃപ്തനായില്ല. ഉടനെ അല്ലാഹുവിനോട് പറയുന്നു, ഓ റബ്ബേ, നിന്റെ റഹ്മത്തും നിന്റെ ബറക്കത്തും നിന്റെ തഹിയത്തും നിന്റെ സലാമത്തും എനിക്ക് മാത്രം പോരാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എന്റെ ഉമ്മത്തിനും വേണം അല്ലാ. യജമാനനായ റബ്ബിനെ കണ്ടപ്പോൾ പോലും നമ്മളെ മറക്കാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മളെ കുറിച്ച് ഓർത്തതിന് ശേഷമാണ് ആ ഹബീബ് പറയുന്നത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. ഇങ്ങനെയൊക്കെ നമ്മളെ പ്രണയിച്ചതിന് ശേഷമാ പറയുന്നത്, ഇനി നിങ്ങൾ എന്നെ പ്രണയിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ല. കഴിഞ്ഞോ ആ മുത്തുനബിയുടെ സ്നേഹ പ്രകടനം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി വളരെ പ്രയാസപ്പെട്ട മറ്റൊരു രംഗമുണ്ട്, എന്നാൽ പിന്നീട് സന്തോഷിച്ച രംഗമാണ്. ദിവസങ്ങളോളം ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയെ കാണാൻ വന്നില്ല, വഹീന്റെ സന്ദേശങ്ങളൊന്നും കിട്ടിയില്ല. മുത്തുനബി വല്ലാതെ വിഷമിച്ചുപോയി. കാരണം ശത്രുക്കള് പരിഹസിക്കാൻ തുടങ്ങി, മുഹമ്മദേ നിന്റെ മാലാക്ക നിന്നെ കൈയൊഴിഞ്ഞിട്ടുണ്ട്, നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പരിഹാസത്തിന്റെ വചനങ്ങൾ പറയുന്നു. എന്നാൽ കൂട്ടുകാരനായ ജിബ്രീലിനെ കാണാത്ത വിഷമവുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം അതാ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, എന്നിട്ട് പറയുന്നു, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. നബിയെ, അങ്ങയെ അല്ലാഹു തആല കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് ഒരുപാട് ഓഫറുകൾ കൊടുത്തതിന് ശേഷം, സമാശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് കൊടുക്കുന്നു, വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ. ഇവിടെ ശത്രുക്കൾ പരിഹസിക്കട്ടെ നബിയെ, അങ്ങയെ വേദനിപ്പിക്കട്ടെ നബിയെ, എന്നാൽ നേതാക്കൾ മുഴുവനും കൈയൊഴിയുന്ന പാരത്രീക ലോകത്ത്, എല്ലാവരും വിട്ടേച്ചു പോകുന്ന പാരത്രീക ലോകത്ത്, അങ്ങേക്ക് അല്ലാഹു തആല വേണ്ടതൊക്കെ തരും നബിയെ. വല സൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ. അങ്ങേക്ക് വേണ്ടതെല്ലാം അങ്ങയുടെ രക്ഷിതാവ് തരും നബിയെ. അങ്ങനെയെല്ലാം കിട്ടുമ്പോൾ ഫതർല്ലാ, അങ്ങയുടെ മനസ്സ് സന്തുഷ്ടമാകും നബിയെ, അങ്ങ് സന്തോഷിക്കും നബിയെ. ആ സമയത്തെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് പോലെയുള്ള ഓഫറല്ല. രാജാതിരാജനായ അല്ലയാ പറയുന്നത്, അങ്ങേക്ക് മനസ്സ് സംതൃപ്തമാകുന്നത് വരെ വേണ്ടതൊക്കെ തരാം നബിയെ. അപ്പോഴും റസൂലുള്ളാന്റെ മറുപടി മുസന്നിഫീങ്ങൾ രേഖപ്പെടുത്തുന്നു, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അവിടുന്ന് മുത്തുനബി പറയുകയാണ്, എന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഒരു മുഅ്മിനും നരകത്തിൽ കടക്കുന്ന കാലത്തോളം
എന്റെ മനസ്സിന് സന്തോഷമില്ല. എന്റെ ഉമ്മത്തീങ്ങളിൽ പെട്ട ഒരാളും ഒരു മുഅ്മിനും നരകത്തിൽ കടക്കുന്ന സമയത്തോളം എനിക്ക് സന്തോഷമില്ല. അവിടെയും നമ്മളെ കുറിച്ചോർത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ കഴിഞ്ഞില്ല റസൂലുള്ളാന്റെ സ്നേഹം മുഅ്മിനീങ്ങളെ. അവിടെ നദാ നുബുവത്തിന്റെ പത്താമത്തെ വർഷം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നു. അബൂ ത്വാലിബ് എന്നവരും ലോകത്തോട് വിട പറയുന്നു. അവർ രണ്ടുപേരും സാധാരണക്കാരല്ല. മുത്തുനബിക്ക് വേണ്ടി എല്ലാ പ്രൊട്ടക്ഷൻ കവചങ്ങളും തീർത്തവരാണ്. മുത്തുനബിയെ വല്ലാതെ സഹായിച്ചവരാണ്. അങ്ങനെയുള്ള രണ്ടുപേരും ഒരേ വർഷം അങ്ങ് വഫാത്തായപ്പോൾ ഇനി ആരാണ് സമാധാനിപ്പിക്കാനുള്ളത്? ഇനി സാന്ത്വനപ്പെടുത്താൻ ആരാണുള്ളത്? അങ്ങനെയാണ് ത്വായിഫിലേക്ക് യാത്ര നടത്തുന്നത്. അവിടെ യഥാ തന്റെ കുടുംബക്കാരായ അമ്മാവന്മാരുണ്ട്. സഖീഫ് ഗോത്രക്കാരവിടെ താമസിക്കുന്നുണ്ട്. അവരടുക്കലേക്ക് സഹായം തേടി ചെല്ലുമ്പോൾ മുത്തുനബിയെ കാത്തു നിൽക്കുന്നു. ചെറിയ കുട്ടികൾ വരവേൽക്കുന്നു. ത്വായിഫിലുള്ള കുട്ടികൾ മുഴുവനും റസൂലുള്ളാന വഴിയിൽ കാത്തു നിൽക്കുന്നു. പക്ഷേ അവര് വിളിക്കുന്നത് ത്വാലഅൽ ബദ്റുവല്ല. അവര് പറയുന്നത് യാ മജ്നു. മുത്തുനബിയെ പ്രാന്തനെന്നാണ് അവർ അഭിസംബോധന ചെയ്തത്. വലിയ മാലകൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നതിന് പകരം അവരെ കയ്യിൽ അവർ കരുതി വെച്ചത് ഈ പൂമാലകളല്ല, വലിയ വലിയ ഉരുളൻ കല്ലുകളാണ്. ഹബീബായ മുത്തുനബി ത്വായിഫിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോൾ ചെറിയ കുട്ടികൾ ഓടി വരുന്നു. മുത്തുനബിയെ കല്ലെറിയുന്നു. ആ കല്ലുകൾ റസൂലുള്ളാന്റെ തിരുശരീരത്തിൽ പതിക്കുന്നു. കാലിൽ കല്ലേൽക്കുന്നു. കാലിൽ നിന്ന് രക്തം പൊടിയുന്നു. കാലിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോൾ ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞു നിൽക്കുന്നു. എന്നിട്ടാ ശറഫാക്കപ്പെട്ട കയ്യെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലിനടിയിലേക്ക് വെക്കുന്നു. എന്നിട്ടാ രക്തം മുഴുവനും തന്റെ കയ്യിലേക്ക് ആവാഹിക്കുന്നു. കയ്യിലേക്ക് സ്വീകരിക്കുന്നു. കാരണം മുത്തുനബിക്കറിയാം എന്റെ ഒരു തുള്ളി നിണമെങ്ങാനും ഈ ഭൂമിയിൽ പതിച്ചുപോയാൽ, ഒരു തുള്ളി രക്തമെങ്ങാനും ത്വായിഫിന്റെ മണ്ണിൽ വീണുപോയാൽ പിന്നെ ഇവിടെ സസ്യങ്ങൾ മുളക്കൂല, കായികനികൾ ഫലം ചെയ്യൂല. തന്റെ ശത്രുവിന് പോലും എന്നെ കൊണ്ടൊരു പ്രയാസവും വന്നുകൂടാ. അയൽവാസിയുടെ വീട്ടിലേക്ക് വാഹനം പോകുമ്പോൾ അതിന് റോഡ് തടയുന്നവർ, വഴിമുടക്കുന്നവർ, മതിലുയർത്തിക്കെട്ടുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ തന്റെ ശത്രുക്കളായ ആളുകൾക്ക് പോലും എന്നോടൊരു പ്രയാസം വന്നുകൂടാ. ബദറിന്റെയും ഉഹുദിന്റെയും ചരിത്രം പറഞ്ഞ് ചെറുപ്പക്കാരെ പിരികയറ്റി ആവേശം കൊള്ളിച്ച് കരാട്ടയും കുംഫുവും പഠിപ്പിച്ച് ചെറുപ്പക്കാരെ സിറിയയിലേക്കും മറ്റും കയറ്റിവിടുമ്പോൾ മുത്തുനബിയെ കുറിച്ച് പഠിക്കേണ്ടത് അവിടെ മാത്രമല്ല, ബദറും ഉഹുദും പഠിക്കണം. പക്ഷേ മുഴുവനായി പഠിക്കണം. കാരുണ്യത്തിന്റെ സ്പർശനങ്ങൾ ഓരോ ചലനത്തിലുമുണ്ട്. ഇവിടെ അതാ ശത്രുവിന് കാരുണ്യത്തിന്റെ കടാക്ഷം നീട്ടുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ
ശത്രുവിനു പോലും തന്നെ കൊണ്ട് പ്രയാസം വന്നുകൂടാ. അങ്ങനെ ക്ഷീണിച്ചവശരായി മുത്തുനബി ഒരു ഭാഗത്തിരിക്കുമ്പോൾ മലക്കുകൾ വരുന്നു. മുത്തുനബിയോട് പറയുന്നു, നബിയേ, എല്ലാ അമ്പിയാക്കൾക്കും ഓരോ പ്രാർത്ഥനയുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ലൂത്ത് നബിയുടെ സമൂഹം കീഴ്മേൽ മറിക്കപ്പെട്ടത്. യൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഫിർഔൻ നൈൽ നദിയിൽ മുക്കിക്കൊല്ലപ്പെട്ടത്. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വെള്ളം മലമുകളിലേക്ക് ഉയർന്നു വന്ന് മുക്കിക്കൊന്നത്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവരെ പ്രാർത്ഥനകൾ ചെലവഴിച്ചിട്ടുണ്ട്. നബിയേ, ഇതുപോലെ അങ്ങേക്കും ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന ചെലവഴിക്കൂ നബിയേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഓ പ്രിയപ്പെട്ട മലക്കുകളെ, ഞാൻ എന്നെ ശത്രുക്കൾ ഇവിടെ കല്ലെറിഞ്ഞാൽ, എന്നെ തെറിപറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ, എന്റെ പ്രാർത്ഥന ഞാനിവിടെ ചെലവഴിക്കൂല. കാരണം നാളെ പാരത്രീക ലോകത്തെത്തുമ്പോൾ എന്റെ പാവപ്പെട്ട ഉമ്മത്തെ എന്റെ അടുക്കലേക്ക് അവർ സഹായം തേടി വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സമ്മാനമാണ് അത്, ഞാനിവിടെ ചെലവഴിക്കൂല. ആരാണ് ചെറുപ്പക്കാരെ ആ ഉമ്മത്തെ ഈ പ്രസംഗിക്കുന്ന സുദ്ദീഖതിലെ മെമ്പറാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരും അതിലെ മെമ്പറാണ്. പെങ്ങളെ, നിങ്ങളെ കുറിച്ചോർത്താണെന്ന് മുത്തുനബി പറഞ്ഞത്. എന്റെ പ്രാർത്ഥന ഇവിടെ ചെലവഴിക്കൂല, ഇതെന്റെ പാവപ്പെട്ട ഉമ്മത്തിനുള്ള സമ്മാനമാണ്. അങ്ങനെ മദീമക്കയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ എത്തിയപ്പോഴോ അബൂജഹൽ കാത്തു നിൽക്കുന്നു, ഉത്ബത്തും ഷൈബത്തും വലീദും കാത്തു നിൽക്കുന്നു. സ്വീകരിക്കാനല്ല, പരിഹസിക്കാനാണ്. അല്ലയോ മുഹമ്മദേ, എന്തു പറ്റി? നിന്റെ കുടുംബക്കാർക്ക് പോലും നിന്നെ വേണ്ടാതായി പോയല്ലോ. ത്വായിഫിലേക്ക് പോയിട്ട് അവര് സ്വീകരിച്ചില്ലല്ലേ. പരിഹാസം വല്ലാതെ വർദ്ധിപ്പിച്ചപ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. കാരണം ത്വായിഫുകാരനെ സ്വീകരിച്ചില്ല, ശരിയാണ്. എന്നാൽ ആ വിവരം ഇവിടെ കൈമാറിയല്ലോ, പരിഹസിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തല്ലോ. മുത്തുനബി മനസ്സ് വിഷമിച്ചുപോയി. അങ്ങനെ വിഷമിച്ചൊരു ഭാഗത്തിരിക്കുമ്പോൾ മലക്കുകൾ വീണ്ടും വരുന്നു. നബിയെ, എന്തിനാണങ്ങിത്രയും സങ്കടപ്പെടുന്നത്? എന്തിനാണങ്ങിത്ര വിഷമിക്കുന്നത്? അങ്ങേക്ക് റബ്ബ് തന്ന അവസരമാണ് പ്രാർത്ഥന, അത് ചെലവഴിക്കൂ നബിയെ. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ, നിന്നെയോർത്തുകൊണ്ടാണ് അവിടെ നിന്ന് വേവലാതിപ്പെടുന്നത്. ഈ പാവപ്പെട്ട എന്നെ ഓർത്തുകൊണ്ടാ റസൂലുള്ള സങ്കടപ്പെടുന്നത്. എന്റെ പ്രാർത്ഥന ഇവിടെ ചെലവഴിക്കൂല, അതെന്റെ ഉമ്മത്തിനുള്ള സമ്മാനമാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. അങ്ങനെ മനസ്സു വേദനിച്ച് അതാ സമാധാനം ലഭിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. ഒന്ന് തവാഫ് ചെയ്യാമെന്ന് കരുതിയാണ് പുറത്തിറങ്ങിയത്. അപ്പോഴേക്ക് അബൂജഹൽ അടുത്തേക്ക് വരുന്നു, ഉത്ബത്തും ഷൈബത്തും വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മുഹമ്മദേ, ഇത്രയും കാലം നടന്നുകൊണ്ടല്ലേ തവാഫ് ചെയ്തത്? ഇത്രയും കാലം നീ നടന്നുകൊണ്ടല്ലേ തവാഫ് നിർവഹിച്ചത്?
എന്നാൽ ഇന്ന് നമുക്കൊരു പുതിയ തവാഫാക്കാം. അവർ റസൂലുള്ളാന്റെ കാലിലേക്ക് കയറിടുന്നു, കയറിട്ടുകൊണ്ട് മതാഫിലൂടെ വലിക്കുന്നു. ഇന്നത്തെ പോലെ മാർബിൾ പതിച്ച മതാഫല്ല, വലിയ പാറക്കല്ലുകളാണ്, മുൾച്ചെടികളാണ്, വിഗ്രഹങ്ങളാണ് ആ മതാഫിലൂടെയാ വലിച്ചു കൊണ്ടുപോകുന്നത്. റസൂലുള്ളാന്റെ കൈ നിലത്തു തട്ടുന്നു, മുള്ളിൽ കോർക്കുന്നു, കയ്യിൽ മുറിവ് വരുന്നു, നെറ്റിത്തടം നിലത്തു തട്ടുന്നു, നെറ്റിയിൽ മുറിവേൽക്കുന്നു. അങ്ങനെ മതാഫിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവസാനം മനസ്സും ശരീരവും മുറിപ്പെട്ട് സങ്കടപ്പെട്ടൊരു ഭാഗത്തു നിൽക്കുമ്പോൾ മദീനയിലെ മണൽ പരപ്പുകൾക്ക് സഹിക്കുമോ? റസൂലുള്ളാന്റെ വേദന മലക്കുകൾക്ക് സഹിക്കുമോ? മലക്കുകൾ വന്ന് പറയുന്നു, നബിയേ ഇനിയും എന്തിനാണ് അങ്ങ് കാത്തു നിൽക്കുന്നത്? എന്തിനാണ് ഇത്രമാത്രം ത്യാഗം സഹിക്കുന്നത്? എന്തിനാണ് ഇത്രമാത്രം സങ്കടം സഹിക്കുന്നത്? ഒന്ന് പ്രാർത്ഥിക്കോ നബിയേ. ആ സമയത്തും റസൂലുള്ളാന്റെ മറുപടി, ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, മുത്തുനബി പറയുകയാണ്, അവിടെ എല്ലാ അമ്പിയാക്കന്മാരെയും സമീപിച്ച് എന്റെ പാവപ്പെട്ട ഉമ്മത്തന്റെ അടുക്കലേക്ക് വരുമ്പോൾ, അവരെന്നേക്ക് സായം തേടി വരുമ്പോൾ, ഞാൻ അവർക്ക് കൊടുക്കാനുള്ള സമ്മാനമാണ് അതിവിടെ ചെലവഴിച്ചു പോയാൽ പിന്നെ ഞാൻ അവർക്ക് എന്തു കൊടുക്കാനാണ്? ഉപ്പമാരെ, ഇതുപോലൊരു ഉമ്മ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ, നിങ്ങളെ മക്കളെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ മംഗൂസ് മൗലിദിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, അൻത ഉമ്മുൽ അംആബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നി ഖാതൂയാ സയ്യിദേ ഖൈറ നബി മൗലായ സല്ലി വസാ ലിംദാഇ മൻ അബദാ അലാ ഹബീബിക ഖൈബ് ദിൽ ഖൽഖി കുല്ലിഹിമി. ഒരു ഉപ്പയും നമ്മളെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല, ഒരു ഉമ്മാക്കും നമ്മളെ ഇതുപോലെ പ്രണയിക്കാൻ കഴിയൂല, ഒരു കാമുകനും കഴിയൂല, കാമുകിക്കും കഴിയൂല. അപ്പം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുജ്ഹറുൽ അതം സാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നാ നിന്നെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത്, ഇനിയോ നിനക്ക് വല്ല ഉപകാരവും കിട്ടുമെന്ന് കരുതിയാണോ, നിനക്ക് വല്ല ഉപകാരവും കിട്ടുമെന്ന് കരുതിയാണോ നീ പ്രണയിക്കുന്നത്? എന്നാൽ ദുനിയാവിലെ ഉപകാരങ്ങൾക്ക് പരിധിയുണ്ട്. എത്ര കിട്ടിയാലും ദുനിയാവിൽ മരിക്കുന്നത് വരെയല്ലേ ഉള്ളൂ. എന്നാൽ മരിച്ചു ചെന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യനെ പിടിച്ചു വലിച്ച് നമ്മളെ തലയുടെ നേരെ മുകളിൽ നിൽക്കുന്നൊരു ദിവസമുണ്ട്. ഒരു ചാണുമേലയല്ല,
ഒരു സുർമക്കോലിന്റെ അത്രയും ഉയരത്തിൽ സൂര്യൻ കത്തി നിൽക്കുമല്ലോ. മാത്രമല്ല തുബദ്ദിലുൽ അർലുവസ്സമാ, ആകാശഭൂമികൾ രൂപം മാറ്റപ്പെടുമെന്ന് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, താഴ്ഭാഗം ചെമ്പിന്റെ തകിടുകളാണ്, നേരെ മുകളിൽ സൂര്യനാണ്, താഴ്ഭാഗത്ത് ചെമ്പ് തിളച്ചു മറയുകയാണ്. മാത്രമല്ല ചുറ്റുഭാഗത്ത് നീ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ്. ഇന്ന് വിയർപ്പിന് തണുപ്പാണെങ്കിൽ അവിടത്തെ വിയർപ്പ് തിളച്ചു മറയുന്നതാണ്. നീ ചെരുപ്പ് ധരിക്കൂല, വസ്ത്രം ധരിക്കൂല. അങ്ങനെ ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ഒരു വർഷമല്ല, പത്തു വർഷമല്ല, അങ്ങനെ 50,000 വർഷക്കാലം നിന്ന നിൽപ്പിൽ തന്നെ പലരെയും സഹായം ചോദിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ മുകളിൽ ഉദിക്കുന്ന സൂര്യൻ അസ്തമിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. എന്റെ ഒരു ഭാഗത്ത് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ വിയർത്തൊലിക്കുകയാണ്. ഇതേ എന്റെ തലയുടെ മേലെ സൂര്യൻ നിൽക്കുമ്പോൾ അത് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ ചെന്നു കാണും, എല്ലാ അമ്പിയാക്കന്മാരെയും ചെന്നു കാണും. മക്കളെ കാണുമ്പോഴേക്ക് വാപ്പമാർ ഓടിയൊളിക്കും, ഉമ്മമാർക്ക് മക്കളെ കാണുമ്പോൾ അവർക്ക് ഭയം തോന്നും, നേതാക്കൾ അണികളെ കാണുമ്പോഴേ കോടി മറിയും, പരസ്പരം കുറ്റപ്പെടുത്തുന്നു, പഴിചാരുന്നു. ആരെയാണോ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അപ്പോഴാണ് അവസാനം ചെന്നെത്തുന്നത്, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്കാണ്. അവിടെയാണ് മുത്തുനബിയുടെ സ്നേഹം കാണേണ്ടത്. നമുക്ക് വേണ്ടി മാറ്റിവെച്ച പ്രാർത്ഥന മുത്തുനബി നിർവഹിക്കുന്നു, നമുക്ക് വേണ്ടി സുജൂദിൽ വീഴുന്നു, അവിടെയും നമുക്ക് സഹായിയായി എത്തിച്ചേരുന്നു. ഇതിനേക്കാൾ നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? ഇതിനേക്കാൾ നമ്മൾ പ്രണയിക്കേണ്ടത് ആരെയാണ്? ഇതിനേക്കാൾ നമ്മൾ മനസ്സിൽ താലോലിക്കേണ്ടത് ആരെയാണ്? ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നമ്മൾ പ്രണയിക്കുന്ന സിനിമാ താരങ്ങളുണ്ടല്ലോ, നമ്മൾ പ്രണയിക്കുന്ന ഫുട്ബോൾ താരങ്ങളുണ്ടല്ലോ, പഴയ കാലങ്ങളിലൊക്കെ ചെറുപ്പക്കാരെ സ്റ്റാറ്റസുകളിലാണ് ഇതൊക്കെ കണ്ടിരുന്നതെങ്കിൽ ഇന്നതാ പെൺകുട്ടികൾ പോലും മെസ്സിയെയും നെയ്മറിനെയും അനുമോദിക്കുന്നു, അവർക്ക് ബർത്ത്ഡേ സമ്മാനിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ വിശ്വസിക്കുന്നു. അങ്ങനെ സ്റ്റാറ്റസുകളിൽ സ്പോർട്സ് താരങ്ങൾ മിന്നി മറയുന്നു, സിനിമാ താരങ്ങൾ ലംഘി മറയുന്നു. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഓരോ സെക്കൻഡുകൾക്ക് ലക്ഷം വില പറയുന്നവരാണ് സ്പോർട്സ് താരങ്ങൾ, കായിക താരങ്ങൾ, സിനിമാ താരങ്ങൾ. അവർക്ക് നിന്റെ വല്ല പ്രയാസവും അറിയുമോ? നിന്റെ സങ്കടമറിയുമോ? ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സങ്കടം പോലും അധ്യാപകന്മാർക്കറിയാത്ത കാലമാണ്. പത്ത ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, കാലിൽ പാമ്പുകടിയേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, തനിക്ക് നിർത്തിയിട്ട വാഹനത്തിലൊന്ന് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ മനസ്സാക്ഷി മരവിച്ചുപോയ ആധുനിക ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റിവെച്ച് നിന്റെ മനസ്സിൽ നീ കുടിയിരുത്തിയ താരങ്ങളുണ്ടല്ലോ,
അവർക്ക് നിന്നെ പരിചയമുണ്ടോ? അവർക്ക് നിന്നെ അറിയുമോ? നിന്റെ പ്രയാസങ്ങൾ അറിയുമോ? നിന്റെ സ്നേഹമറിയുമോ? നിന്റെ ദേഷ്യമറിയുമോ? അവർക്ക് നീ അവരെ ലോകത്തിലെ ചിത്രത്തിൽ തന്നെയില്ല. പക്ഷേ നീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിന്റെ കാലെങ്ങാനും ഒരു കല്ലിൽ വെച്ചു കുത്തിയാൽ നിനക്ക് വേദനിക്കുന്നുണ്ട്. അതോടൊപ്പം നിന്റെ വേദനയിൽ ചേറുകൂടുന്നൊരു നേതാവുണ്ട്. ആ നേതാവാണ് മദീനയുടെ രാജാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ സങ്കടങ്ങളിൽ മുത്തുനബി വിഷമിക്കുന്നുണ്ട്. നിന്നാരും കാണാതെ നിന്റെ ബെഡ്റൂമിൽ ചെന്നിരുന്ന് നിന്റെ വാപ്പ അറിയാതെ, ഉമ്മയറിയാതെ, നിന്റെ നാട്ടുകാരറിയാതെ, ശിഷ്യന്മാരറിയാതെ, ഉസ്താദ് അറിയാതെ നിന്റെ മൊബൈലിൽ ഹൈഡു ചെയ്തു വെച്ച ഫോൾഡറുകളിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി മറ്റെവിടെയെങ്കിലും ചെന്ന് നീ സിനിമ കാണുമ്പോൾ, അശ്ലീലം കാണുമ്പോൾ വാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. പക്ഷേ ഇത് കണ്ട് വിഷമിക്കുന്നൊരു നേതാവുണ്ട് കേട്ടോ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ നേതാവ്. മോനെ, നീ അറിയാതെ നിസ്കരിക്കുമ്പോൾ, അർദ്ധരാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, സ്വലാത്ത് ചെല്ലുമ്പോൾ, മൗലിദ് ഓതുമ്പോൾ, ഈ ഡിസംബർ നവംബറിലെ തണുപ്പിനെ വകവെക്കാതെ പ്രഭാഷണം കേൾക്കുമ്പോൾ, അതിനുവേണ്ടി സംഘടിപ്പിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അറിയാതെ സന്തോഷിക്കുന്നൊരു നേതാവുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ സന്തോഷത്തിൽ നിന്റെ കൂടെയുണ്ട്, നിന്റെ വിഷമത്തിൽ സങ്കടപ്പെടുന്നുണ്ട്, നിന്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നുണ്ട്. ആ മുത്തുനബിയെ പ്രണയിക്കാൻ കഴിയണം. അതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, അൻഅമ അല്ലാഹു മിനൻ നബിയീൻ ആ നേതാവാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് അമ്പിയാക്കന്മാരെ ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ലീഡറാ സുദ്ദീഖ് തങ്ങളാണ്. എന്തേ സുദ്ദീഖ് തങ്ങൾക്ക് ഇത്രയും സ്ഥാനം ലഭിക്കാനുള്ള കാരണം? യുദ്ധത്തിൽ കാണിച്ച നൈപുണ്യമല്ല, ശത്രുക്കൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ വീര്യകഥകളല്ല. പിന്നെയോ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ മാരിവല്ലിയായി പ്രവാചകനെ പ്രതിഷ്ഠിച്ചതാണ് മുത്തുനബിയോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. ആ സുദ്ദീഖ് തങ്ങളെ ഓർക്കുമ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്കൊരു പ്രയാണമുണ്ട്. മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും നടത്തിയ യാത്ര 480 കിലോമീറ്ററുകൾ ദൂരമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ ചിലപ്പോൾ വാഹനം കയറിയിട്ടുണ്ട്, ചിലപ്പോൾ കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട്. മുത്തുനബി സഞ്ചരിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. ചിലപ്പോഴതാ മുന്നോട്ടോടുകയാണ്, ഒരുപാട് ദൂരേക്കോടുന്നു, പിന്നെയും റസൂലുള്ളാന്റെ കൂടെ നിൽക്കുന്നു, പിന്നെ അതാ പിന്നോട്ടോടുന്നു, പിന്നെയും കൂടെ നിൽക്കുന്നു, വലതുഭാഗത്തേക്കോടുന്നു, ഇടതുഭാഗത്തേക്കോടുന്നു, ചുറ്റുഭാഗങ്ങളിൽ സന്ദർശിക്കുന്നു, ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളെ എന്തിനാ നിങ്ങളിങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഓടുന്നത്, വലതുഭാഗവും ഇടതുഭാഗവും പ്രദക്ഷിണം നടത്തുന്നത്? സിദ്ദീഖ് തങ്ങളെ മറുപടി, ഞാനിങ്ങനെ റസൂലുള്ളാന്റെ കൂടെ നടക്കുമ്പോൾ എന്റെ മനസ്സ് പറയുന്നു
ശത്രുക്കളെങ്ങാനും മുന്നിൽ നിന്ന് വരുമോ? അങ്ങനെ മുന്നിൽ നിന്ന് ശത്രു വരുന്നെങ്കിൽ ആദ്യമായി എന്നെ പിടിക്കട്ടെ. എന്നെ വധിച്ചതിനു ശേഷമല്ലാതെ എന്റെ ഹബീബിനെ തൊട്ടുകൂടാ. എന്നെ വധിച്ചതിനു ശേഷമല്ലാതെ എന്റെ മുത്തു നബിയെ തൊട്ടുകൂടാ. പിന്നെ എനിക്ക് തോന്നും പിന്നിൽ നിന്നെങ്ങാനും വരുന്നുണ്ടോ. അപ്പോ ഞാൻ പിന്നിലേക്ക് ഓടുകയാണ്. കാരണം ശത്രു ആദ്യം കാണേണ്ടത് എന്നെയാണ്, ആദ്യം വകവരുത്തേണ്ടത് എന്നെയാണ്, അല്ലാതെ എന്റെ ഹബീബിനെ തൊട്ടുകൂടാ. അങ്ങനെ മദീനയിലേക്കുള്ള പ്രയാണത്തിൽ ഫാറസൂറിലേക്കൊരു യാത്രയുണ്ട്. സുബ്ഹാനല്ലാഹ്, തന്നെക്കാൾ രണ്ടര വയസ്സ് കൂടുതലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ചുമലിലെടുക്കുന്നു. ചെറിയ കുട്ടികളെ നമ്മൾ തോളിലെടുക്കാറില്ലേ? ഉമ്മമാര് മക്കളെ പൊക്കിയെടുക്കാറില്ലേ? എന്നതുപോലെ മുത്തുനബിയെ ചുമലിൽ കയറ്റുന്നു. എന്നിട്ടാകാശം മുട്ട നിൽക്കുന്ന പർവ്വതത്തിന് മുകളിലേക്ക് പൊത്തിപ്പിടിച്ച് വെച്ചു വെച്ച് കയറി ചെല്ലുന്നു. മുകളിലെത്തിയപ്പോൾ മുത്തുനബിയെ സുരക്ഷിതമായൊരു സ്ഥലത്തിരുത്തിയതിനു ശേഷം അവിടുന്ന് പറയുന്നു, നബിയേ, ആ കാണുന്ന ഗുഹയുടെ ഉള്ളിലേക്ക് ഞാനൊന്ന് ചെന്നു നോക്കട്ടെ. നബിയേ, വല്ല ഹിംസ്ര ജന്തുക്കളുണ്ടെങ്കിൽ, വലിയ പിടിമൃഗങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ആദ്യം എന്നെ പിടിക്കട്ടെ. നബിയേ, അവർ എന്നെയാണ് ആദ്യം കടിക്കേണ്ടത്. അങ്ങിവിടെ നിൽക്കൂ നബിയേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു. ഗുഹാമുഖം മുഴുവനും വൃത്തിയാക്കുന്നു. മ്ലേച്ഛ വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്നു. നീക്കിയപ്പോഴാണ് മാളത്തിൽ ചെറിയ ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചിന്തിക്കാൻ രണ്ടാമതൊന്നാലോചിക്കേണ്ടി വന്നില്ല. തന്റെ ശിരു ശരീരത്തിൽ സ്പർശിക്കുന്ന ഡ്രസ്സ് വലിച്ചെടുക്കുന്നു. അതാ കീറിയതിനു ശേഷം പീസ് പീസാക്കിയിട്ട് ഓരോ ദ്വാരങ്ങളും അടച്ചു വെക്കുന്നു. പക്ഷേ ദ്വാരം ബാക്കി വരുന്നു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. സർവാക്കപ്പെട്ട കാലെടുത്ത് ആ മാളത്തിലേക്ക് പൊത്തിപ്പിടിക്കുന്നു. എന്നിട്ട് വിളിക്കുന്നു, വരൂ നബിയേ. പ്രിയപ്പെട്ട നേതാവിന് തന്റെ മടി വിരിച്ചു കൊടുക്കുന്നു. മുത്തുനബി മാളത്തിലേക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. സിദ്ദീഖ് തങ്ങളെ മടിയിലേക്ക് തലവെക്കുന്നു. ക്ഷീണാധിക്യം കൊണ്ട് ഹബീബ് മയങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ചരിത്രത്തിന്റെ മറ്റൊരാവർത്തനം സംഭവിക്കുന്നത്. മനുഷ്യർ കാത്തിരിക്കുന്നതിനേക്കാൾ വർഷക്കാലം 500 വർഷത്തോളം തിരു ഹബീബിനെ കാത്തുനിന്ന സർപ്പം വരുന്നു. ചരിത്രം വിശാലമാണ്, സമയം ചുരുങ്ങിയതാണ്, ഞാൻ ചുരുക്കിക്കൊണ്ടുവരാം. സിദ്ദീഖ് തങ്ങളെ താക്കാനാകുന്ന തടസ്സത്തിലേക്ക് ആ പാമ്പ് കൊത്തുന്നു. സിദ്ദീഖ് തങ്ങളെ കാലിൽ വിഷം തീണ്ടുന്നു. സുബ്ഹാനല്ലാഹ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ കാലനക്കിയില്ല. കാരണം എന്റെ കാലെങ്ങാനും ഒന്നനങ്ങിപ്പോയാൽ എന്റെ ഹബീബിന്റെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ. മുത്ത് ഹബീബിന്റെ ഉറക്കം ക്ഷീണം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് കാലനക്കിക്കൂടാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറങ്ങുന്നതും നോക്കി സായൂജ്യനായി
സിദ്ദീഖ് തങ്ങളിരിക്കുന്നു, പക്ഷേ കണ്ണുകൾ സജലമാകുന്നു, കണ്ണുനീരൊലിച്ചിറങ്ങി താടിരോമങ്ങൾക്കിടയിലൂടെ മുത്ത് ഹബീബിന്റെ മുഖത്ത് പതിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഞെട്ടിയുണരുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ സങ്കടം പറയുന്നത് പാമ്പ് കടിച്ച സങ്കടമല്ല, അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെട്ടുപോയോ നബിയേ, അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെട്ടോ നബിയേ, എന്നോട് ക്ഷമിക്കണേ നബിയേ. അതിനുശേഷമാണ് അവിടുന്ന് കാരണം പറയുന്നത്, എന്റെ കാലിൽ എന്തോ കടിച്ചു നബിയേ, അതാണ് കുത്തിയതാണെന്ന് പറഞ്ഞില്ല, അതെന്തോ പറ്റിയതാണെന്ന് പറഞ്ഞില്ല. മുത്തുനബി അവിടെ സമാശ്വാസം നൽകുന്നു. ചരിത്രത്തിന്റെ ദൈർഘ്യം ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബിയെ സ്നേഹിച്ച രൂപമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളാ ഹബീബിനെ പ്രണയിക്കേണ്ടത് എങ്ങനെയാണ്, അവിടത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, അവിടത്തെ ചര്യകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്, അവിടത്തെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്, അതിനുള്ള വഴി അന്വേഷിക്കേണ്ടതില്ലയോ. ചെറുപ്പക്കാരെ, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ നിന്നു നിസ്കരിക്കുന്നു. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മൗലായ സൊല്ലി വസ ലിന്ദീമൻ ആബദ കാലിൽ നിന്നു നിസ്കരിച്ചു നിസ്കരിച്ച് നീര് കെട്ടി വീർക്കുന്നു. കാല് സങ്കടം പറയുന്നു, ഒന്നിരിക്കൂ നബിയേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ പ്രിയപ്പെട്ട നബിയേ, എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇത്രമാത്രം വേവലാതിപ്പെടുന്നത്, ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തില്ലല്ലോ നബിയേ, ഒരപരാധവും പ്രവർത്തിച്ചില്ലല്ലോ നബിയേ, എന്നിട്ടുപോലും എന്തിനാണങ്ങ് കഷ്ടപ്പെടുന്നത്, ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സങ്കൽപ്പിക്കാൻ പോലും പറ്റൂല. എങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ല അപരാധവും സംഭവിച്ചു പോയാൽ അത് മുൻകൂറായി റബ്ബ് പൊറുത്തു തന്നില്ലേ നബിയേ, പിന്നെ എന്തിനാണങ്ങ് വിഷമിക്കുന്നത്, എന്തിനാണങ്ങ് സങ്കടപ്പെടുന്നത്. ആ സമയത്ത് മുത്തു റസൂല് പറഞ്ഞൊരു മറുപടിയുണ്ട്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നല്ല ഒരു സദേ നന്ദിയുള്ള അടിമയാകണ്ടേ മോളെ, നാളെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവൻ തന്ന നിഅമത്തുകളൊക്കെ ഉപയോഗിച്ച്
ഞാൻ അവനെ സമീപിക്കുമ്പോൾ ഒരു നന്ദിയുള്ള അടിമയാവണ്ടയോ? ആരാണീ പറയുന്നത്? രാവിലകളിൽ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവിടുത്തെ വെളുവെളുത്ത ശരീരത്തുമുണ്ടല്ലോ, ആ ശരീരത്തിൽ ഈത്തപ്പനോലയുടെ കട്ടിലിൽ കിടന്ന കാരണം വലിയ അടയാളങ്ങൾ കാണുന്നു. ആ അടയാളങ്ങൾ കാണുമ്പോൾ ബഹുമാനപ്പെട്ട ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, അങ്ങൊന്നു സമ്മതിച്ചാൽ നല്ലൊരു മെത്തയുണ്ടാക്കി തരാം. നബിയേ, അങ്ങേക്ക് നല്ലൊരു കട്ടിലുണ്ടാക്കി തരാം. നബിയേ, ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ മറുപടി, എനിക്ക് ദുനിയാവ് വേണ്ട, പ്രഭാഷണത്തിന് വരുമ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരുന്ന നമ്മൾ ആ മുത്തു റസൂലിന്റെ ചരിത്രം പറയുന്നതിൽ അർത്ഥം എനിക്കറിയില്ല, ബറക്കത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ നിന്നതാ കട്ടിലിൽ കിടന്നില്ല, സുന്ദരമായൊരു കട്ടിൽ ഉപയോഗിച്ചില്ല, കാരണം ദുനിയാവ് വേണ്ട. ആ മുത്തു നബിയാ പറയുന്നത്, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? മാത്രമല്ല, ഉഹുദ് പർവ്വതം 24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടതിന് ആ ഉഹുദ് പർവ്വതത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് മലക്കുകൾ ചോദിച്ചില്ലയോ? അല്ലയോ നബിയേ. ഈ പർവ്വതം മുഴുവനും അങ്ങേക്കുപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല സ്വർണമാക്കി തരട്ടെ നബിയേ. അപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ മറുപടി, എനിക്ക് ദുനിയാവ് വേണ്ട. ആ മുത്തു നബിയാണ് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ചെറുപ്പക്കാരെ, റബ്ബു നമുക്കെത്ര അനുഗ്രഹം തന്നിട്ടുണ്ട്! യജമാനനായ റബ്ബു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ? പക്ഷേ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ പറയാൻ എന്തുണ്ട്? നാളെ നമുക്കും മരിക്കണ്ടേ പൊന്നുമോളെ? നമുക്കും നാളെ രാജാവായ റബ്ബിനെ കണ്ടുമുട്ടണ്ടേ മോനെ? ഇവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിനൊരവസാനമുണ്ടെന്നറിയാത്തവരാരുണ്ട്? ഈ ജീവിതം തീർന്നു പോകുമെന്ന് നിശ്ചയമില്ലാത്തവരാരുണ്ട്? പക്ഷേ നമ്മളെ ജീവിതത്തിൽ അത് കാണുന്നില്ലല്ലോ. നമുക്ക് പോകാനുള്ള സ്വർഗത്തിലേക്ക് നേരത്തെ ടിക്കറ്റ് എടുത്ത ചില മാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, മാനവരകൾ ഉഹുദ് രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, അല്ലയോ സഅദേ, യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്കൊരു കൂട്ടുപ്രാർത്ഥന നടത്തിയാലോ? തൗഹീദ് അറിയുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആവാം. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ആദ്യം ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, എനിക്ക് നല്ലൊരു യോദ്ധാവിനെ തരണം, ഈ ഉഹുദ് അണാങ്കണത്തിൽ ഏറ്റവും ശക്തനായ ഒരു പോരാളിയെ കിട്ടണം. എന്നിട്ടവനോടൊരുപാട് സമയം എനിക്ക് സംഘട്ടനത്തിൽ ഏർപ്പെടണം, ഒരുപാട് സമയം അവനുമായി യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്തവസാനം ഞാൻ അവനെ വധിക്കണം. അല്ലാ, അവനെ വധിച്ചെനിക്ക് വിജയശ്രീലാളിതനായി വിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തണം.
അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആമീൻ പറയുന്നു, സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നു, രണ്ടാമത്തെ ഊഴം അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനാണ്. അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാ നിന്റെ സനിന്റെ ദീനുമാ ദീനിനു വേണ്ടി സത്യാസത്യ വിവേചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിറങ്ങുകയാണ്. ഉഗുതിരണാകണത്തിലേക്ക് പോർവിളി വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുമ്പോൾ എനിക്കേറ്റവും വലിയ ശക്തനായൊരു പോരാളിയെ തരണം, ഏറ്റവും ശക്തനായൊരു യോദ്ധാവിനെ തരണമല്ല. എന്നിട്ടവനുമായി ഞാൻ ഒരുപാട് സമയം യുദ്ധം ചെയ്യണം, ഒരുപാട് സമയം സംഘട്ടനത്തിൽ ഏർപ്പെടണം. മാത്രം പോരാ, അവസാനം ഞാൻ അവനെ വധിക്കണമെന്നല്ല, അവൻ എന്നെ വധിക്കണമല്ല. എനിക്ക് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാകണോ? മാത്രം പോരാ, ശത്രുവിനെന്നോടുള്ള ദേഷ്യം തീരരുത്, അവൻ എന്റെ കൈകാലുകൾ വെട്ടിയെടുക്കണോ, എന്റെ കൈ മുറിച്ചെടുക്കണം, കാലു ഛേദിക്കണോ. എന്നിട്ടും ഈർഷ്യം തീരാത്ത ശത്രു എന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണമല്ല, എന്റെ നാവ് മുറിച്ചെടുക്കണം, ചെവി കഷ്ണിക്കണോ, അങ്ങനെ എന്നെ പീസു പീസാക്കി എന്നെ വധിക്കണോ. എന്നിട്ട് നാളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു വരുമല്ല, ഇഴഞ്ഞിഴഞ്ഞ് ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ എന്നോട് ചോദിക്കണം, അല്ലാ അബ്ദുല്ല നിനക്ക് ഞാൻ രണ്ട് കാലു തന്നില്ലായിരുന്നോ, എവിടെയാ ഞാൻ തന്ന കാലെന്ന് നീ എന്നോട് ചോദിക്കണം. നിനക്കറിയാത്തത് കൊണ്ടല്ല, നിന്റെ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം, അല്ലാ നീ തന്ന കാലേ നിന്റെ മതത്തിനു വേണ്ടി ചെലവഴിച്ചു അല്ലാ. അപ്പൊ നീ എന്നോട് ചോദിക്കണം, അബ്ദുല്ല രണ്ട് കൈ തന്നില്ലായിരുന്നോ, ആ കയ്യെവിടെയാണ്? നിന്റെ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം, നീ തന്ന കയ്യേ നിന്റെ വഴിയിൽ ചെലവടിച്ചു അല്ലാ. അപ്പ നീ എന്നോട് ഓരോ അവയവങ്ങളെ കുറിച്ചും അന്വേഷിക്കണം, അഭിമാനത്തോടെ നിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം, നീ തന്ന അവയവം മുഴുവനും നിന്റെ വഴിയിൽ ചേർത്തു അല്ലാ. കൂട്ടുകാരെ, ഉഹുദിരണാങ്കണത്തിൽ 70 സ്വഹാബത്ത് വധിക്കപ്പെടുന്നു, ഷഹീദാകുന്നു. അങ്ങനെ സ്വഹാബത്ത് ഓരോരുത്തരുടെയും മയ്യിത്തുകൾ സെർച്ച് നടത്തുകയാണ്. ഇതാരുടെ മയ്യിത്താണെന്ന് അന്വേഷണം നടത്തുമ്പോൾ ഒരു ഭാഗത്തതാ വലിയൊരു മാംസക്കുണ്ടാരം കാണുന്നു. അത് മുത്തുനബിയുടെ എളാപ്പയായ ഉപ്പയുടെ അനിയനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവാണ്. എന്തെന്ന പെണ്ണേ, വഹ്ശിയുടെ ചാട്ടുളി പ്രയോഗത്തിലൂടെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു എന്നു മാത്രമല്ല, ദേഷ്യം തീരാതെ വന്നപ്പോൾ കഴുത്തിൽ നിന്നതാ തല ഛേദിച്ചെടുക്കുന്നു, എന്നിട്ടാ തലയോട്ടിയിലേക്ക് കൈയിട്ട് അതിൽ നിന്ന് തലച്ചോറ് പുറത്തെടുക്കുന്നു. ദേഷ്യം തീരാത്ത പെണ്ണ് പിന്നെയും അതാ തലയോട്ടിയിലേക്ക് മദ്യമൊഴിക്കുന്നു, കള്ളൊടിക്കുന്നു, ആവേശത്തോടെ കള്ളു കുടിക്കുന്നു. കഴിഞ്ഞില്ല ദേഷ്യം തീരാത്ത ഹിന്ദു ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരുനെഞ്ചിലേക്ക് ചാടിക്കയറുന്നു, കടാരയെടുത്തു നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നു. ആ നെഞ്ചിലേക്കിലൂടെ തന്റെ കൈ പ്രവേശിപ്പിച്ച് കരള് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു.
ദേഷ്യം തീരാതെ വന്നപ്പോൾ കരൾ വായിലിട്ട് ചവച്ചരക്കുന്നു, തുപ്പിക്കളയുന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഒരു ഭാഗത്ത് കിടക്കുന്നു. കുറച്ചപ്പുറത്തു ചെന്നു നോക്കിയപ്പോൾ 72 പീസു പീസായ ഒരു ശരീരമുണ്ട്. നോക്കിയപ്പോൾ അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാണ്. ആ ശരീരമതാ ശത്രുക്കൾ ഛേദിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പറഞ്ഞ വിഷയം പൂർത്തിയാക്കി തങ്ങളെ സമ്മതത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ശത്രുക്കൾ ഛേദിച്ചു എന്ന് മാത്രമല്ല, ദേഷ്യം തീരാതെ വന്നപ്പോൾ അതാ നാവ് മുറിച്ചെടുത്ത് അതിൽ ദ്വാരമുണ്ടാക്കി കെട്ടിത്തൂക്കുന്നു, ചെവി മുറിച്ചെടുക്കുന്നു, അതിൽ ദ്വാരമുണ്ടാക്കി കയറിൽ കെട്ടിത്തൂക്കുന്നു, ഉഹുദ് രണാങ്കണത്തിലേക്ക് പോകുന്ന സമയം പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥനയും അല്ലാഹു അതാ ദുനിയാവിൽ നിന്ന് നൽകുന്നു. ചെറുപ്പക്കാരെ, ഈ അബ്ദുല്ല റളിയല്ലാഹു അൻഹു നാളെ സ്വർഗം ചോദിക്കുമ്പോൾ നമുക്ക് പറയാനെന്തുണ്ട്? നമ്മളെ ആരോഗ്യം നമ്മൾ ചെലവഴിച്ചത് എവിടെയാണ്? നമ്മളെ സമയം ചെലവഴിച്ചത് എവിടെയാണ്? പെങ്ങന്മാരെ, ഒരൊറ്റ വക്തു നിസ്കാരം കളഞ്ഞു പോകരുത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു മജ്‌ലിസാണ്. ആ മുത്തു നബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ മുടി ഒരിക്കലും സിനിമാ സ്റ്റൈലിലായി പോകരുത്. നമ്മളെ താടി ഒരിക്കലും സ്പോർട്സ് താരങ്ങളെ സ്റ്റൈലിലായി പോകരുത്. കാരണം നമ്മളെ കബറിൽ കൊണ്ടുവെക്കുമ്പോൾ ആ കബറിലേക്ക് മുത്തു നബി വരും, ആ റസൂലുള്ള നമ്മളെ കാണും. അവിടത്തെ മുഖത്തു നോക്കണ്ടയോ? നിന്റെ ക്ലീൻ ഷേവുമായി അല്ലെങ്കിൽ സിനിമാ താരങ്ങളെ സ്റ്റൈലുമായി സ്പോർട്സ് താരങ്ങളെ സ്റ്റൈലുമായി ഹബീബിനെ കണ്ടുമുട്ടാൻ കഴിയുമോ? ആ മുത്തു നബിയോടുള്ള പ്രണയം മനസ്സിലുണ്ടാകണം. അവിടത്തോടുള്ള സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത എണ്ണം, ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ആ ഹബീബിന് നമ്മളോടൊരു പരിചയം വരണം. അങ്ങനെ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുമ്പോൾ നമ്മളെ പരിചയപ്പെട്ട് നമുക്ക് വിളിച്ചു വെള്ളം തരണം. ആ മുത്തു നബി പരിചയമുള്ള, അവിടത്തെ സ്നേഹമുള്ള നല്ല ഉമ്മത്തുകളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് സയ്യിദവകളെ ഇരുത്തി ഇനിയും പറയുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കി ഇൻഷാല്ലാ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ദർസിലെ നാട്ടിലെ ഒരു കുട്ടി കഴിഞ്ഞ ശനിയാഴ്ച നബിദിന പരിപാടി നടക്കുന്നതിനിടയിൽ റോട്ടിലേക്ക് ഇറങ്ങുകയും ഒരു ബാംഗ്ലൂർ തിരുവനന്തപുരം വരുന്ന ബസ് തട്ടി കാലിലൂടെ കയറി ഇറങ്ങി വലിയ പ്രയാസത്തിൽ ഇപ്പോഴും മിംസ് ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. പൈസയുടെ വിഷയം ഏതായിരുന്നാലും ആ കുട്ടി പൂർണ്ണമായ ശിഫയോടുകൂടി പൂർണ്ണാരോഗ്യത്തോടുകൂടി തിരിച്ചു വരണം. അള്ളാഹു തആല ഹബീബിന്റെ വറക്കത്തുകൊണ്ട് സയ്യിദവറുകളെ വറക്കത്തുകൊണ്ട് അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുട്ടിക്ക് വേണ്ടി തങ്ങളിപ്പാപ്പ പ്രത്യേകം ദ്വാരക്കണം. അതുപോലെ ദർശനം തല്ലിമിങ്ങൾക്കും മറ്റുമൊക്കെ വേണ്ടി ദ്വാരക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, സമയം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.